ഗുഡ് മോർണിംഗ് ഓഡിബിൾ ആണോ ണോ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം അല്ലാതെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാലും മതി എല്ലാവരുടെ കയ്യിലും ഹിഗിറ്റ് എരിപ്പില്ലേ ഇല്ലാത്ത ആൾക്കാരുണ്ടോ ഹിഗുറ്റയുടെ പി എഫ് കൈപ്പുണ്ടോ പിന്നിട്ട് നോക്കാം അതുപോലെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം റിവേഴ്സ് ചെയ്തതിനു ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോ ഹിഗുറ്റോ വായിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഒരു പ്രിഫൈസ് ഉണ്ടായിരിക്കണം എന്തൊക്കെയാണ് ഈ ഹിഗിറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്നുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എൻ എസ് മാധവൻ എന്ന എഴുത്തുകാരന്റെ ക്യാരക്ടർ നോക്കുക എഴുത്തുകാരന്റെ ഉദ്ദേശം നോക്കുക അപ്പൊ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു ഹിഗ്യുറ്റി എന്ന എന്തൊക്കെ പ്രതീക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കാം അപ്പോൾ എന്താണ് എൻ എസ് മാധവൻ പ്രതിനിധീകരിക്കുന്ന കഥാഭാവുകത്വത്തിന്റെ പേരെന്താ ഉത്തരാധുനികത അപ്പൊ ആധുനികതക്കും ശേഷം വന്നതാണ് കാലഘട്ടം എന്ന് പറയുന്നത് എൺപതുകൾ തൊണ്ണൂറുകൾ തൊണ്ണൂറുകൾക്ക് ആയപ്പോഴത്തേക്കാണ് ഈ ഉത്തരാധുനികത പരിചയപ്പെടുന്നത് മലയാളികൾ ഈ തൊണ്ണൂറുകൾ ആ ഒരു ഡെക്കേഡിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും ചരിത്രപരമായിട്ടും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടമല്ലേ ഓർക്കുന്നില്ലേ തൊണ്ണൂറ്റി ഒന്നിലെ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് തുള്ള കാലഘട്ടങ്ങളിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ സോവിയറ്റ് യൂണിയന്റെ പതനം പുതിയ ഗവൺമെന്റ് അങ്ങനെ കുറെ കാര്യങ്ങൾ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോ അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ കഥ നോക്കാനായിട്ട് നമുക്ക് നമുക്ക് ഇന്നലെ പറഞ്ഞ പോയിന്റുകളൊന്നും റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻ എസ് മാധുവിന്റെ കഥകളിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം ഒരു സ്വത്വരാഷ്ട്രീയം ആ വാക്ക് ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഒരു സ്വത്വ രാഷ്ട്രീയം നമുക്ക് പ്രതീക്ഷിച്ചൂടെ സ്വത്വരാഷ്ട്രീയം എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പറയാ ഞാൻ വാക്ക് എഴുതി തരാം സ്വത്വ രാഷ്ട്രീയം പ്രതീക്ഷിച്ചൂടെ സ്വത്വരാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് സ്വത്വം എന്ന് പറയുന്നത് സ്വത്വം എന്താ വാക്കിന്റെ മീനിങ് എന്താണ് ക്യാരക്ടർ ഐഡന്റിറ്റി എന്നുള്ളതൊക്കെയാണ് അതിന്റെ മീനിങ് അപ്പൊ എൻ എസ് മാധവന്റെ കഥകളിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സ്വരാഷ്ട്രീയം പ്രതീക്ഷിക്കാം സ്വത്വരാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്ക് അടിച്ചമർത്തപ്പെട്ട ഒഴിവാക്കപ്പെട്ട അരികുവൽക്കരിച്ച ഒരുപാട് സ്വത്വങ്ങളെ അദ്ദേഹം തന്റെ കഥകളിൽ പ്രതിനിധീകരിക്കും അവർക്ക് വേണ്ടി സംസാരിക്കും ഒന്നുകൂടി ഞാൻ പറയുകയാണ് എഴുതാത്ത ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ എഴുതി പോയാൽ മതി നമുക്ക് പതുക്കെ വീഡിയോയിലേക്ക് തുടങ്ങാം ഇന്നലെ പറഞ്ഞ കാര്യം റിവേഴ്സ് ചെയ്തതിന് ശേഷം എൻ എസ് മാധവന്റെ കഥകളിൽ ഉറപ്പായിട്ടും ഒരു സ്വരാഷ്ട്രീയം ഉണ്ടാവും സ്വരാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്ക് ആരുടെ സ്വത്വമാണ് അത് ഭൂരിപക്ഷത്തിന്റെ സ്വത്വമായിരിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ എല്ലാ പ്രിവിലേജസ് ഉള്ള ആൾക്കാരുടെ സ്വത്തമായിരിക്കില്ല ഒരു തികച്ചും സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തേക്ക് അരികെ ചേർക്കപ്പെട്ട അരികു ചേർക്കപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിനലൈസ് ചെയ്ത അല്ലെങ്കിൽ സിസ്റ്റത്തിനാല് ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആ ഒരു വ്യവസ്ഥകളാല് അടിച്ചമർത്തപ്പെട്ട പ്രതിനിധികളുടെ സ്വത്വങ്ങൾ എന്തായാലും എൻ എസ് മാധവന്റെ കഥകൾക്കുള്ളിൽ ഉണ്ടാവും ഒരു സെക്കൻഡ് ഓഫ്ലൈൻ ഇന്ന് ഓഫ്ലൈൻ ഇല്ലായിരുന്നു ഓൺലൈനിലായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്തായാലും ഇരുന്നോ കുഴപ്പമില്ല എനിക്കൊരു കൂട്ടായി ഒരാൾ വന്നിട്ടുണ്ട് ഓഫ്ലൈനിൽ ശരി അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിച്ചമർത്തപ്പെട്ട ഒരു സ്വത്വം ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു അവിടെ ആദിവാസികൾ ഉണ്ടാവും തെളിതുണ്ടാവും സ്ത്രീകൾ ഉണ്ടാവും മതന്യൂനപക്ഷങ്ങൾ ഉണ്ടാവും നിറന്യൂനപക്ഷങ്ങൾ ഉണ്ടാവും ഈ രീതിയിൽ എല്ലാ തരത്തിലും അടിച്ചമർത്തപ്പെട്ട സ്വത്വങ്ങളുടെ പ്രതിനിധികൾ എൻ്റെ സ്വാതന്റെ കഥകളിൽ ഉണ്ടാവും എന്നുള്ളത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാര്യം ഓർത്തുവച്ചേക്കാ രണ്ട് എന്തായിരിക്കും വ്യവസ്ഥകൾക്കെതിരെ ചോദ്യം ചെയ്യുന്ന നിലനിൽപ്പുകൾക്കെതിരെ ചോദ്യം ചെയ്യുന്ന ഒരു നായകനോ നായികയോ കഥാപാത്രമോ അനസ്മാതന്റെ കഥകൾ ഉണ്ടാവും ഓർക്കുന്നുണ്ടോ പറഞ്ഞിരിക്കേം ഇന്നലെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ വ്യവസ്ഥകൾക്കെതിരെ ചോദ്യം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കഥാപാത്രം കഥകളിൽ ഉണ്ടാവും ഓർക്കുന്നില്ല ഈ ഒക്കെ ഒന്ന് പറയാവോ നിന്ന് ഒറ്റയ്ക്ക് ഞാനുള്ളൂ ഒരാൾ വന്നിട്ടുണ്ട് മെസ്സേജ് കാണാത്ത ഒരാൾ വന്നിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല റിപ്ലൈ തരാവോ ഓൺലൈൻ പ്രാശ് ഓക്കെ അല്ലേ ശരിയാ എല്ലാരും ബാക്കി ഇരിക്കുന്ന എല്ലാരും കേൾക്കുന്നില്ലേ അതെ ശരി അപ്പൊ ഒന്ന് റിപ്ലൈ ചെയ്തോ കേട്ടോ ഓഫ്ലൈൻ ഇരിക്കുന്നത് പോലെ ഓൺലൈനിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഫ്ലോയിൽ വ്യത്യാസം വരും അപ്പൊ നിങ്ങൾ റിപ്ലൈ തന്നെ അപ്പൊ ഒരു സ്വത്ത് ഒരു പോയിന്റ് ആയിരിക്കും രണ്ട് വ്യവസ്ഥകൾക്കെതിരെ ചോദ്യം ചെയ്യുന്ന ഒരു കഥാപാത്രം അതിനകത്ത് ഉണ്ടായിരിക്കും മൂന്ന് ഉത്തരാധുനികതയാണ് പറഞ്ഞു പഴകിയ രീതിയിലല്ല കഥ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ രചനാതന്ത്രം കഥകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിങ്ങിന്റെ ഒരു ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ടിങ്ങിന്റെ മാതൃകയിലുള്ള കഥകളുണ്ട് കൊമാല പോലുള്ള കഥകളുണ്ട് അതല്ലാതെ ഒറ്റവരിയിൽ തീരുന്ന കഥകളുണ്ട് പല രീതിയിലുള്ള പല ലെയറുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കഥകളുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു രചനാതന്ത്രം കഥകളിൽ ഉണ്ടാവും രണ്ട് അടുത്ത അടുത്ത് എന്തൊക്കെ പ്രത്യേകത ഇന്നലെ പറഞ്ഞത് ഉത്തരാധിമികയുടെ പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞു വന്ന കാര്യം പെണ്ണെഴുത്ത് ശരീരമെഴുത്ത് ഇങ്ങനെയുള്ള പ്രതിഷേധ മാർഗങ്ങൾ അല്ലെങ്കിൽ രചനാതന്ത്രങ്ങൾ എഴുത്തി രീതികൾ കഥകളിൽ ഉണ്ടാവും വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോന്നല്ലേ പറഞ്ഞു രാഷ്ട്രീയം കഥകൾക്കുള്ളിലെ കഥ പറച്ചിലൊരു രാഷ്ട്രീയം ഉണ്ടാവും ഒരു ചരിത്രമുണ്ടാവും അത് പ്രത്യക്ഷമായിട്ടുള്ള രാഷ്ട്രീയമാകാം പരോക്ഷമായിട്ടുള്ള രാഷ്ട്രീയമാകാം ഏതിന്റെ ആ അത് നമുക്ക് ചേർത്ത് വെക്കാനായിട്ട് പറ്റും പരിചയപ്പെടുത്തിന്നുള്ളതാണ് ഓക്കെ ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണോ നമ്മൾ ഇന്നലെ പറഞ്ഞ പോയിട്ട് റിവേസ് ചെയ്തെന്നുള്ളത് ഉള്ള കഥയിലേക്ക് കടക്കാം നമുക്ക് കടക്കാം റെഡി അല്ലേ അപ്പോൾ എഴുതിക്കോളൂ ബുക്ക് എഴുതിക്കോളൂ നമുക്ക് ഹിഗിറ്റയിലേ കിടക്കുന്നതിന് മുമ്പേ നമുക്ക് ഹിഗിറ്റയായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എഴുതിയതിനു ശേഷം നമുക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം എഴുതിക്കോളൂ കാധികൻ്റെ രചനാതന്ത്രം കൊണ്ടാണ് ഹിഗിറ്റ ആവർത്തിച്ച വായനയ്ക്ക് വിധേയമാകുന്നത് ഒന്നാമത്തെ ചോദ്യം കാഥികൻ്റെ രചനാതന്ത്രം കൊണ്ടാണ് ഹിഗിറ്റ ആവർത്തിച്ച വായനയ്ക്ക് വിധേയമാകുന്നത് കാധികൻ്റെ രചനാതന്ത്രം കൊണ്ടാണ് ഹിഗിറ്റ ആവർത്തിച്ച വായനയ്ക്ക് വിധേയമാകുന്നത് ചർച്ച ചെയ്യുക കാധികൻ്റെ രചനാതന്ത്രം കൊണ്ടാണ് ഹിഗിറ്റ ആവർത്തിച്ച വായനയ്ക്ക് വിധേയമാകുന്നത് ചർച്ച ചെയ്യുക ിലേക്ക് എഴുതാം സംസ്കാരം സംസ്കാരം ഹിഗിറ്റയിൽ എങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു ഫുട്ബോൾ കളിയുടെ സംസ്കാരം ഹിഗ്ഗിറ്റയിൽ എങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു ഫുട്ബോൾ കളിയുടെ സംസ്കാരം ഹിഗ്ഗിറ്റയിൽ എങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു മൂന്നാമത്തെ ചോദ്യം ഇൻവേർട്ടർ ക്രമയ്ക്കത്തിട്ടോളും ഭൂതകാലത്തിൽ നഷ്ടപ്പെട്ട ഭൂതകാലത്തിൽ നഷ്ടപ്പെട്ട തനത് സ്വത്വം തിരികെ പിടിക്കുന്ന തനത് സ്വത്വം തിരികെ പിടിക്കുന്ന ഭൂതകാലത്തിൽ നഷ്ടപ്പെട്ട തനത് സ്വത്വം തിരികെ പിടിക്കുന്ന പുരോഹിതന്റെ കഥയാണ് പുരോഹിതന്റെ കഥയാണ് ഹിഗിറ്റിഗുറ്റ് നാലാമത്തെ ചോദ്യം ഏറെക്കുറെ രണ്ടാമത്തെ ചോദ്യം ആയിട്ട് തന്നെയാണ് ചർച്ച ചെയ്യുക നാലാമത്തെ ചോദ്യം മിന്നൽ വേഗത്തിൽ ഗോൾ കൊയ്യുന്ന മിന്നൽ വേഗത്തിൽ ഗോൾ കൊയ്യുന്ന മിന്നൽ വേഗത്തിൽ ഗോൾ കൊയ്യുന്ന ഹിഗിറ്റയുമായി മിന്നൽ വേഗത്തിൽ ഗോൾ കൊയ്യുന്ന ിറ്റയുമായി കഥാപാത്ര മനസ്സിനെ ചേർത്ത് വച്ചപ്പോൾ മിന്നൽ വേഗത്തിൽ ഗോൾ കൊയ്യുന്ന കഥാപാത്ര മനസ്സിനെ ചേർത്ത് വച്ചപ്പോൾ അതിന് ബാക്കി പറയാം മിന്നൽ വേഗത്തിൽ ഗോൾ കൊയ്യുന്ന ഹി ഇത് പ്രീവിയസ് ഇയർ യു പി എസ് സി ക്വസ്റ്റൻ ആണ് ഇതൊക്കെ കഥാപാത്ര മനസ്സിനെ ചേർത്ത് വെച്ചപ്പോൾ ഉണ്ടായ മെച്ചമെന്ത് ചോദിച്ച ചോദ്യം ഒരു ശരിയാണ് ഹിഗിറ്റ അത്ര വലിയ ഗോൾ ഗോളടി യന്ത്രമൊന്നും അല്ല കുറച്ച് ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് നമുക്ക് എന്നാലും ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് എഴുതിയേ പറ്റുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിലോ ഇരുപതിലോ ചോദ്യം ആണ് ഈ ചോദിച്ചേക്കുന്നത് ഗോൾ അടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം കഥക്കുണ്ടായ മെച്ചമെന്ത് ക്ലിയർ ആണോ അതിനകത്ത് ഈ തനത് സ്വത്വം എന്ന വാക്കിന്റെ അർത്ഥം ആണോ തനത് സ്വത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തം ക്യാരക്ടർ എന്നുള്ളതാണ് ഭൂതകാലത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്വന്തം ക്യാരക്ടർ തിരികെ പിടിക്കുന്ന ഒരു അച്ഛന്റെ പുരോഹിതന്റെ കഥയാണ് ഹിഗിറ്റ ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ശരി അപ്പൊ ഇത്രയാണ് സാധാരണ രീതിയിൽ ചോദിക്കുന്ന ചോദ്യം ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം പക്ഷെ ഒരു ഐഡിയ കിട്ടാനായിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് മതി അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തു പോകുന്ന രീതി ഇങ്ങനെയായിരിക്കും നമ്മൾ ചാപ്റ്റർ വായിച്ചാണ് പോകുന്നത് നിങ്ങൾ ഈ കഥ വായിച്ചപ്പോ ഒന്നാമത്തെ ചോദ്യം ഈ കഥ വായിച്ചപ്പോ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും അതാദ്യത്തെ ചോദ്യമായിട്ട് ചോദിക്കാം കഥ വായിച്ചപ്പോ ഇഷ്ടപ്പെട്ടോ ചില ആൾക്കാർക്ക് അതിനുള്ളിലെ ഭാഷ കൊണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടത് ചില ആൾക്കാർക്ക് അതിനുള്ളിലെ കഥാപാത്രങ്ങളുടെ പ്രത്യേകത കൊണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതിൻ്റെ ക്ലൈമാക്സ് ആയിരിക്കും ഇഷ്ടപ്പെട്ടത് ഇനി പല രീതിയിലായിരിക്കും ആ കഥ ഓരോ ആൾക്കാരും കൺസീവ് ചെയ്തത് നമുക്ക് നോക്കാം എന്താന്നുള്ളത് ആ കഥയിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളുണ്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കാം ഇതൊക്കെ ചിലപ്പോൾ ആൻസറിനുള്ളിലെ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിനുള്ളിൽ പല ഭാഗങ്ങളിലായിട്ട് വരും അപ്പോൾ പുസ്തകം നോട്ടും എടുത്ത് കൈ വെച്ചേക്കുക കഥയും എടുത്ത് സൈഡിൽ വെച്ചേക്കുക കഥയിൽ ഞാൻ മാർക്ക് ചെയ്ത മാർക്ക് ചെയ്യാൻ പോ പറയുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്ത് പോവുക എഴുതേണ്ട കാര്യങ്ങൾ എഴുതിയും പോവുക പറ്റുന്നുണ്ടെങ്കിൽ ആ പുസ്തകം ബുക്കിൽ തന്നെ എഴുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ കുറ്റം പുസ്തകമാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത് പി ഡി എഫ് ആണെങ്കിൽ മാത്രം പേപ്പറിലേക്ക് മാറ്റി എഴുതിയാൽ മതി അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ പറയാണ് പുറത്തൊരാള് എഴുതിയിരിക്കുന്ന പഠനം പുറത്തൊരാൾ എഴുതിയേക്കുന്ന നിരൂപണം ഇതൊക്കെ മാത്രം വായിച്ചുകൊണ്ട് പരീക്ഷയെ അപ്രോച്ച് ചെയ്യാന്ന് പറയുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ള കാര്യമല്ല ചാപ്റ്റർ നമ്മൾ വായിച്ചിരിക്കണം എത്ര ആവർത്തി വായിച്ചിരിക്കാൻ പറ്റും അത്രയും ആവർത്തി വായിച്ചിരിക്കണം അതിലെ ഓരോ വരികളും ഓരോ സംഭവങ്ങളും ഇതിവൃ ആ ഒരു ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മനപ്പാടായിരിക്കണം അല്ലെങ്കിൽ കൃത്യമായിട്ട് റിക്കളക്ട് ചെയ്യാൻ പറ്റണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഉത്തരത്തിനൊരു ഇൻഡിവിജ്വാലിറ്റി വരിക അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ വായിച്ച് അതിനുള്ളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് ഓരോ ഭാഗം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ആ രീതിക്കായിരിക്കും നമ്മൾ പോവാം അപ്പോൾ എൻ്റെ കൂടെ വായിക്കാം വായിക്കുമ്പോഴത്തേക്ക് ഇൻവോൾവ് ചെയ്ത് വായിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അതിലെ ഓരോ കഥാപാത്രത്തിനെയും സ്വയം ഉൾക്കൊണ്ട് ഒന്ന് കഥ വായിക്കാനായിട്ട് നോക്കാം ഓക്കെ നമുക്ക് തുടങ്ങാം ഹിഗിറ്റ ചാപ്റ്ററിന്റെ പേര് തന്നെ ഹിഗിറ്റ എന്നുള്ളതാണ് അപ്പോ പി ഡി എഫ് എന്റെ കയ്യിൽ പി ഡി എഫ് ഇല്ല പി ഡി എഫ് ിപ്പ എടുക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിനകത്ത് പി ഡി എഫ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എൻ്റെ ഇല്ല എൻ്റെ മൊബൈലായിരിക്കുന്നത് അപ്പോ പി എഫ് തൽക്കാലത്തേക്ക് കേട്ടിരിക്കേ നമുക്കതേ ഉള്ളൂ ഇപ്പോഴത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ശരി അപ്പൊ എന്തായാലും ചാപ്റ്ററിന്റെ പേര് തന്നെ ഹിഗുറ്റ എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം നേരത്തെ ആരോ ചോദിച്ചതുപോലെ ഹിഗിറ്റ ഗോളിയല്ലേ എന്നൊരു ചോദ്യത്തിന് തിരിച്ച് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണല്ലേ അല്ലെങ്കിൽ ഉത്തരം പറയുകയാണ് ഹിഗിറ്റ എന്ന് പറയുന്നത് വെറും ഒരു ഗോളി ആയിരുന്നില്ല അതാണ് അതിന്റെ ഉത്തരം ഓക്കെ ചാപ്റ്ററിന്റെ പേര് തന്നെ ഹിഗിറ്റ എന്നുള്ളതാണ് അപ്പൊ ഹിഗിറ്റ എന്ന് പറയുന്നത് വെറും ഒരു ഗോളി ആയിരുന്നില്ല എന്നുള്ള ഒറ്റ വരിയിൽ നമുക്കതിനെ ആ ഉത്തരത്തിന് ചുരുക്കാം അല്ലെങ്കിൽ ഉത്തരത്തിന് ഒതുക്കാം എന്താണ് ഹിഗിറ്റ ആരായിരുന്നു ഹിഗിറ്റ എന്നുള്ളത് വഴിയേ നമുക്ക് പരിചയപ്പെടാം എങ്കിലും ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നു കഴിഞ്ഞാൽ ചുരുക്കി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചരിത്രത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഫുട്ബോൾ ചരിത്രത്തിൽ വളരെയധികം വിശേഷപ്പെട്ട സ്ഥാനമുള്ള ഒരു ഗോൾ കീപ്പറാണ് ഹിഗിറ്റ ഒന്നുകൂടി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിരിക്കാം ഫുട്ബോൾ ചരിത്രത്തിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഫുട്ബോളിന്റെ ചരിത്രത്തിൽ സവിശേഷ സ്ഥാനമുള്ള ഒരു വ്യക്തിത്വമാണ് ഒരു ഗോൾ കീപ്പറാണ് കൊളംബിയൻ ഗോളി ആയിരുന്ന ഹിഗിറ്റ കൊളംബിയയുടെ ഗോൾ കീപ്പർ ആയിരുന്ന ഹിഗിറ്റ കളി രീതി കൊണ്ടും കളിയുടെ ശൈലി കൊണ്ടും രൂപം കൊണ്ടും അയാളുടെ വ്യക്തിത്വം കൊണ്ടുവക്കെ മറ്റു ഗോൾ കീപ്പർമാരിൽ നിന്നും മാറി നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹിഗുറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു ആ വ്യക്തിത്വത്തിന്റെ വിശേഷത്തിന് കാരണം അല്ലെങ്കിൽ വിശേഷ ആ ഒരു വിശേഷണത്തിന് കാരണം അല്ലെങ്കിൽ ആ ഒരു ഒരു വ്യതിരിക്തയ്ക്ക് ഒരു വ്യത്യസ്തതയ്ക്ക് കാരണമെന്നുള്ളത് വഴിയെ കഥയിൽ പറയുന്നുണ്ട് ഞാൻ സർപ്രൈസ് കളയുന്നില്ല നമുക്ക് കഥ വായിച്ചു തുടങ്ങാം കഥ വായിച്ചു തുടങ്ങി അങ്ങോട്ടേക്ക് എത്താൻ പേതി ഹിഗുറ്റ എന്താന്നുള്ളത് നമുക്ക് പരിചയപ്പെടുത്താം പെരാൾറ്റി കിക്ക് കാത്തുകിടക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന ജർമ്മൻ നോവലിനെ കുറിച്ച് ഇറ്റലിയിൽ നിന്നെത്തിയ സാഹിത്യ സ്നേഹിയായ ഫാദർ കപ്രിയേട്ടി ഗീവർഗീ സച്ചനോട് ഒരിക്കൽ ഏറിയൽ രണ്ട് തവണ പറഞ്ഞിരിക്കണം നോവലിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഗീവർഗി സച്ചൻ അത് വായിച്ച പോലെ തോന്നി ഒരു തവണയല്ല പല തവണ നോക്കൂ അപ്പോ അവിടെ കഥ തുടങ്ങുന്നത് ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഫാദർ കപ്രിയേട്ടി എന്ന കഥാകാരൻ അല്ലെങ്കിൽ എന്ന പുരോഹിതൻ ഗീവർഗീ സച്ചനോട് ഒരു ഗോളിയുടെ കഥയെ പരിചയപ്പെടുത്തുകയാണ് ആ ഗോളി ആ നോവലിന്റെ പേരിങ്ങനെയാണ് പെനാൽറ്റിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്നതാണ് ആ നോവലിന്റെ പേര് ആ നോവലിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഗീവർഗി സച്ചിന് ആ നോവൽ പലതവണ വായിച്ചതായിട്ട് തോന്നി അപ്പൊ നിവിടെ നിങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നോവലിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഗീവർഗി സച്ചൻ അത് പലതവണ വായിച്ചതായിട്ട് തോന്നി എന്നുള്ളൊരു ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം എന്തെങ്കിലുമൊക്കെ അർത്ഥം അത് ജനിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ നോവലിന്റെ പേര് കേട്ടപ്പോൾ തന്നെ അയാൾക്ക് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ അയാൾക്ക് അത് പലതവണ വായിച്ചതുപോലെയും അറിഞ്ഞതുപോലെയും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പേരുമായിട്ടോ ആ പുസ്തകവുമായിട്ടോ അല്ലെങ്കിൽ അതിലെ കഥാപാത്രവുമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു മുൻകാല ബന്ധം ഈ ഗീവർഗീസ് സച്ചിന് ഉണ്ടായിരിക്കണം അല്ലേ മനസ്സിലാവുന്നുണ്ടോ ഗോളിയുടെ ഏകാന്തതയെ പറ്റി കേട്ടപ്പോ ഗോളിയുടെ ഏകാന്തതയെ പറ്റി അറിഞ്ഞപ്പോ അത് മുമ്പ് അറിഞ്ഞതായിട്ടും മുമ്പ് അനുഭവിച്ചതായിട്ടും ഗീവർഗീ സച്ചന് തോന്നി അപ്പോ ഇതിലൂടെ കഥാകൃത്ത് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ ഒരു തലമാണ് ഇവിടെ ചുരുളഴിക്കുന്നത് ഗിവർഗീസ് അച്ഛൻ എന്ന പുരോഹിതനെ പരിചയപ്പെടുത്തുന്നു അതുവഴി ആ ലൈൻ വഴി നോവലിന്റെ പേര് കേട്ടപ്പോൾ തന്നെ അച്ഛന് പല കാര്യങ്ങളും ഓർമ്മ വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് വഴി അച്ഛനൊരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്നൊരു കാര്യം കൂടി അവിടെ പറയാതെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ രണ്ട് തലങ്ങളിലായിട്ട് കഥാപാത്രത്തെ ചുരുളഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ അപ്പൊ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റിൻ എഴുതിയിട്ടുണ്ട് കാധികന്റെ രചനാ കൊണ്ടാണ് ഹിഗിറ്റ ആവർത്തിച്ച വാര പാരായണത്തിന് വായനയ്ക്ക് വിധേയനാകുന്നത് അപ്പോൾ അതിലെ ഒന്നാമത്തെ രചനാതന്ത്രം അല്ലെങ്കിൽ ആ രചനാതന്ത്രത്തിന്റെ ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് കഥ നടക്കുന്നത് പല തലങ്ങളിലാണ് ആ രണ്ട് തലങ്ങൾ അതിലെ പല തലങ്ങളിലെ രണ്ട് തലങ്ങൾ ഇപ്പൊ തന്നെ കഥ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഒരു ഫുട്ബോളിന്റെ തലവും ഒരു മതത്തിന്റെ തലവും ഒരു പുരോഹിതനെയും പരിചയപ്പെടുത്തി പെനാൽറ്റിക്കൊക്കെ കാത്തു കിടക്കുന്ന ഒരു ഗോളിയെയും പരാജ പരിചയപ്പെടുത്തി ഒരു ഫുട്ബോൾ എന്ന് പറയുന്ന വിനോദത്തെയും ക്രിസ്തീയത അല്ലെങ്കിൽ പുരോഹിതത്വം എന്ന് പറയുന്ന ഒരു ജോലിയെയും ഒരു സ്ഥാ ഒരു വ്യവസ്ഥാപനത്തെയും പരിചയപ്പെടുത്തുകയാണ് ആദ്യത്തെ പരലാൽ തന്നെ എന്തുകൊണ്ടായിരിക്കാം അച്ഛൻ അത് പല തവണ കേട്ടതുപോലെ തോന്നിയത് അതിന്റെ ഉത്തരം അടുത്ത വരികളിലേക്കുണ്ട് എല്ലാവരും ഒറ്റ കൊടുക്കപ്പെട്ട് രണ്ട് കൈകളും വിടർത്തി ഗോളി പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്നു ഗാലറിയിൽ അൻപതിനായിരം തുപ്പൽ പറ്റിയ തൊണ്ടകൾ അപ്പോൾ നിശബ്ദരായിരിക്കും ഒരു കാണി മാത്രം ഇടയ്ക്ക് മൂന്ന് തവണ കൂവു നൂക്കു പറയുന്ന ഓരോ സെന്റൻസിലും നിങ്ങൾക്ക് പലതരം ലെയറുകൾ പലതരം അടരുകളെ നമുക്ക് മാർത്തി എടുക്കാനായിട്ട് കഴിയും ഒരു ഗോളിയുടെ ചിത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത് കളിയുടെ ഏതെങ്കിലും ഒരു സുപ്രധാന നിമിഷത്തിൽ തൻ്റെ ടീം വഴങ്ങിയ ആ ഒരു മിസ്റ്റേക്ക് കാരണം അല്ലെങ്കിൽ നടത്തിയ മിസ്റ്റേക്ക് കാരണം താൻ എന്തിനാണ് പരീക്ഷിക്കപ്പെടുക എന്ന് നോക്ക് നിൽക്കുകയാണ് എതിർ ഗോളി അല്ലെങ്കിൽ എതിർ ടീമിലെ കളിക്കാരൻ പന്തുമായിട്ട് പെനാൽറ്റി ബോക്സിലേക്ക് വരികയാണ് അത് തടത്തിടാനായിട്ട് ഇരി കൈകളും നിവർത്തി ആ ഗോൾ പോസ്റ്റിന് താഴെ ഒരു ഗോളി പത്തൊൻപതിനായിരം കാണികൾക്ക് താഴെ നിൽക്കുകയാണ് നിശബ്ദമായിട്ടുള്ള അന്തരീക്ഷത്തില് ഏതെങ്കിലുമൊക്കെ ഒരു കാണി ഗോളിയുടെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ടും മൂന്ന് തവണ കൂവുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ് എന്തെങ്കിലുമൊക്കെ മറ്റൊരു അർത്ഥം ഇതിനുള്ളിൽ ജനിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുമുണ്ട് ഈ രംഗം ചരിത്രത്തിലോ അല്ലെങ്കിൽ മതത്തിലോ ഉണ്ടായിരുന്ന മറ്റൊരു രംഗത്തെ കൂടി അനുസ്മരിപ്പിക്കുന്നുണ്ട് എല്ലാവരും ഒറ്റ കൊടുക്കപ്പെട്ട ഒരു ഒരു കഥാപാത്രത്തെ നമുക്കറിയാം ആരാണ് എല്ലാവരും ഒറ്റ കൊടുക്കപ്പെട്ട് മറ്റുള്ളവരുടെ തെറ്റിന് വേണ്ടിയിട്ട് കല്ലെറിയപ്പെട്ട അല്ലെങ്കിൽ കല്ലേറുകൾ ഏറ്റുവാങ്ങപ്പെട്ട കുരിശിലേൽക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ രൂപ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ആ ഒരു സെന്റൻസിൽ നമുക്ക് ആ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ ശ്രദ്ധ വളരെ ശ്രദ്ധിച്ചാണ് കഥാകാരൻ ഓരോ വാക്കുകളും ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സെന്റൻസ് പറയുമ്പോൾ നമുക്ക് പല ചിത്രങ്ങൾ തെളിഞ്ഞു വരികയാണ് എല്ലാവരാലും ഒറ്റ കൊടുക്കപ്പെട്ട് അപ്പൊ നമുക്ക് അതിനെ വേറെ രീതിയിൽ വായിക്കാം രണ്ട് രീതിയിൽ അതിനെ വായിക്കാം ടീമംഗങ്ങളാൽ അംഗങ്ങളാൽ ഒറ്റ കൊടുക്കപ്പെട്ട് അല്ലെങ്കിൽ ജനങ്ങളാൽ ഒറ്റ കൊടുക്കപ്പെട്ട് ശിഷ്യന്മാരാൽ ഒറ്റ കൊടുക്കപ്പെട്ട് എന്നൊക്കെയുള്ള രണ്ട് ചിത്രം അവിടെ തെളിഞ്ഞു വരുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ രണ്ട് കൈകളും പിടർത്തി കഴിമരത്തിലേറുന്നതിന് പകരം ഗോൾ മുഖത്തേറി നിൽക്കുന്ന ഒരു ഗോളിയെയോ യേശു ക്രിസ്തുവിനെയോ നമുക്കവിടെ ഓർമ്മ വരുന്നില്ലേ ഓർമ്മ വരുന്നുണ്ടോ ക്ലിയർ ആണോ അപ്പോ ഒരു കാണി മാത്രം ഇടയ്ക്ക് മൂന്ന് തവണ കൂവും യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്രോശേ നേരം പുലരുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് വട്ടം തള്ളിപ്പറയും ആ ഒരു ധ്വനി ധനിപ്പിക്കുന്നുണ്ടോ ആ ഒരു രംഗം തന്നെ തള്ളി പറയും പറഞ്ഞ ശിഷ്യന്റെ ആ ഒരു രംഗം അല്ലെങ്കിൽ യേശുവിൻ്റെ ആ രംഗം ഓർമ്മിക്കുന്നുണ്ടോ ഇതാണ് കാതികന്റെ രചനാതന്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പറയുന്ന എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും പലതരം അർത്ഥ തലങ്ങളാണ് ധ്വനിപ്പിക്കുന്നത് ക്ലിയർ ആണോ അപ്പോ പുരോഹിതനായ പുരോഹിതനായ ഗീവർഗീസ് സച്ചന് ആ ഗോളിയുടെ ഏകാന്തത എന്ന് പറയുന്ന നോവൽ പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന് പറയുന്ന നോവൽ വായിച്ചപ്പോൾ പലതവണ അത് കേട്ടതുപോലെ തോന്നാൻ കാരണം ഒന്നാമത്തെ കാരണം ആത്യന്തികമായിട്ട് ഇയാളും എന്താണ് ഒരു പുരോഹിതനല്ലേ പുരോഹിതനല്ലേ ആ പുരോഹിതൻ എന്ന് പറയുമ്പോൾ ഈ ദൈവ ദൈവത്തിന്റെ കഥയുമായിട്ടൊക്കെ നടക്കുന്ന ഒരാളായിരിക്കും അവിടെ ഒറ്റ കൊടുക്കപ്പെട്ട ഗോളിക്ക് സമാനമായി ഒറ്റ കൊടുക്കപ്പെട്ട കർത്താവിനെ അയാൾ ഓർക്കുന്നതിൽ എന്തെങ്കിലും തെറ്റു പറയാനായിട്ട് പറ്റോ ക്ലിയർ ആണോ മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും ഇങ്ങനെ പല കഥകളിലൂടെ നിങ്ങൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇങ്ങനെ പല കഥകളിലൂടെ ഗോളിയുടെ ജന്മ പരമ്പരകൾ ഗീവർഗി സച്ചൻ മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു ആ ജർമ്മൻ നോവൽ വായിക്കണം എന്ന് അച്ഛന് തോന്നിയതേ ഇല്ല അച്ഛൻ എന്ന് ഇരുന്ന് നമ്മുടെ അച്ഛൻ ആ ചായ അല്ല പള്ളിയിൽ അച്ഛന് ച രണ്ട് ചായയാണ് അച്ഛന് തോന്നിയതേ ഇല്ല അതോടെ ഗോളിയുടെ ജാതക കഥകൾ അവസാനിക്കും പിന്നെ നോവലിൽ എഴുതിയത് മാത്രമായി അവന്റെ കഥ ചുരുങ്ങുന്നു അച്ഛന് ആ നോവല് വായിക്കാനായിട്ട് തോന്നിയില്ല കാരണം തൻ്റെ ഭാവനയിൽ ഗോളികൾക്ക് അച്ഛൻ ഒരുപാട് രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് രൂപങ്ങൾ എന്നുള്ളത് താഴേക്ക് പറയുന്നുണ്ട് ആദ്യത്തെ കുറച്ച് ദിവസം ഗോളി മാറ്റമില്ലാതെ യേശു ക്രിസ്തു ആയിരുന്നു ഒന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കർത്താവ് പല പന്തുകളും തട്ടി മാറ്റി നോക്കൂ ഒന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ് യേശു ക്രിസ്തു അല്ലെങ്കിൽ കർത്താവ് പല പന്തുകളും തട്ടി മാറ്റി അതിനെ ഇങ്ങനെ വായിച്ചൂടെ സാധാരണ രീതിയിൽ ഫുട്ബോൾ കളിയിൽ ആരാണ് ഒന്നാം നമ്പർ ജേഴ്സി അണിയ ഗോളി ആയിരിക്കില്ലേ അപ്പോൾ ഒന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ഗോളി പല പന്തുകളും തട്ടിമാറ്റി എന്ന് പറഞ്ഞതുപോലെ ഒന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കർത്താവ് പല കല്ലുകളും തട്ടി മാറ്റി എന്നും പറഞ്ഞൂടെ തനിക്ക് നേരെ വന്ന തനിക്ക് നേരെ എറിയപ്പെട്ട പല കല്ലുകളും കർത്താവ് തട്ടിമാറ്റി എന്തിനാണ് യേശു കല്ലെറിയപ്പെട്ടത് അല്ലെങ്കിൽ യേശു എന്തിനാണ് ഏറ്റപ്പെട്ടത് എന്തിനായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് വേണ്ടിയിട്ടാണോ അല്ലേ മനസ്സിലാവുന്നുണ്ടോ ോക്കും അങ്ങനെ തനിക്ക് നേരെ വന്ന പല കല്ലുകളും പല പന്തുകളും കർത്താവും ഗോളിയും ഒക്കെ തട്ടി മാറ്റിക്കൊണ്ടേയിരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം ഗോളി ഗോളിയത്തായി ഒന്ന് മുറുമുറുക്കുവാൻ പോലും ഇരു ചെവിയില്ലാതെ ആകാശം മുട്ടി നിൽക്കുന്ന ഏകാന്തതയിൽ കവണിയിൽ നിന്ന് തൊടുത്തുവിട്ട പെനാൽറ്റി കിക്ക് കാത്ത് ഗോളി നിന്നു ബഹുരൂപിയായ ഗോളിയുടെ സാധ്യതകൾ ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ബൈബിളിലെ മറ്റൊരു ബിംബമാണ് ഗോളിയാത്ത് ആരാണ് ഗോളിയാത്തിന്റെ എതിരാളി ദാവീദ് എന്ന് പറയുന്ന ചെറിയൊരു പയ്യനാണല്ലേ ദാവീദ് എന്ന് പറയുന്ന ചെറിയൊരു പയ്യനല്ലേ ഡേവിഡും ഗോളിയാത്തും ആ രണ്ട് കഥയിലെ നമ്മൾ അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും കഥയിലെ കേട്ടിട്ടുള്ളത് ഇപ്പോ ബൈബിളിലെ ഈ ഗോളിയാത്ത് എന്ന് പറയുന്നത് ഒരു മല്ലനാണ് വളരെയധികം ആകാര പ്രകൃതിയുള്ള വളരെ വലിയൊരു ആകാര പ്രകൃതിയുള്ള ആകാശം മുട്ടെ ശരീരപ്രകൃതിയുള്ള ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു രൂപമാണ് ഗോളിയാത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അത്രയും ഉയരത്തിൽ ഒരാൾ നിൽക്കുമ്പോ അത്രയും വലിയ ശരീരവുമായിട്ട് ഒരാൾ ആകാശം മുട്ടെ നിൽക്കുമ്പോ അയാൾ അനുഭവിക്കേണ്ടിയിരിക്കുന്ന ഏകാന്തതയെ പറ്റി ഒരു ഗോളിക്ക് സമാനമായിട്ടുള്ളൊരു ഏകാന്തത ആയിരിക്കില്ലേ ഗോളിയാത്തും അനുഭവിക്കുന്നുണ്ടാവുക ഗോളി ഗോളിയാത്ത് ഇവിടെ പല കാര്യങ്ങളും ശ്രദ്ധിക്കുക ഒന്ന് ഗോളിക്ക് കൊടുത്തിരിക്കുന്ന രൂപം ഗോളിയാത്തിനാണ് കൊടുത്തിരിക്കുന്നത് എഗെയിൻ മറ്റൊരു ബിംബത്തെ അവിടെ കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഈ ഉത്തരാധുനികതയുടെ ഒരു പ്രത്യേകതയും എന്ത് തന്നെയാണ് അല്ലെങ്കിൽ മാധവന്റെ കഥകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബിംബങ്ങൾ ലൂന്നിയുള്ള കഥ പറച്ചിലാണ് ബിംബങ്ങൾ ഇവിടെ ഗോളി എന്ന് പറയുന്ന ഒരു ബിംബമാണ് ഗോളിയാത്ത് എന്ന് പറയുന്ന ഒരു ബിംബമാണ് കർത്താവ് പറയുന്നത് മറ്റൊരു ബിംബമാണ് അപ്പൊ അത്രയും ആകാശം മുട്ടി നിൽക്കുന്ന മുട്ടി നിൽക്കുന്ന ഈ ഒരു ഗോളിയാർത്ത് അനുഭവിക്കുന്ന ഏകാന്തത വളരെ വലുതായിരിക്കും ആകാശം മുട്ടി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി പുള്ളി വലിയ ബോധവാനൊന്നും ആയിരിക്കില്ല താഴെ നോക്കുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ താഴെ നടക്കുന്നുണ്ട് അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന അർത്ഥത്തിലായിരിക്കും ഞാൻ നിൽക്കുന്നുണ്ടാവുക എന്തൊക്കെയോ ചുറ്റും നടക്കുന്നുണ്ട് ഞാൻ എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ അറിയുന്ന കാര്യമല്ല അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഞാനൊക്കെ ഒത്തിരി ഉയരത്തിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒത്തിരി വലിയ സൈസായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ എന്നെ ബാധിക്കുന്നതായിരിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഗോളിയാത്തിന്റെ നേർക്ക് ഒരു ചവണക്കല്ലെറിഞ്ഞു ആരാ ദാവീദ് എന്ന് പറയുന്ന പയ്യൻ ഒരു ചവണക്കല്ലെറിഞ്ഞു ഗോളിയാത്തിന്റെ നേർക്ക് ആ ഒറ്റയ്ക്ക് നിന്ന ഗോളിയാത്തിന്റെ ശ്രദ്ധ നഷ്ടപ്പെടുത്താനായിട്ട് ആ ചവണക്കല്ല് ധാരാളമായിരുന്നു ഇത് ബൈബിളിലെ കഥ ഇവിടെ ഗോളിയാത്തിനെ ഗിവർഗീ അച്ഛനായിട്ട് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാല് ഗീവർഗീസ് അച്ഛൻ ഗോളിയാത്തിന്റെ ഏകാന്തതയും ഗോളിയാത്തിന്റെ ഒറ്റപ്പെടലും അനുഭവിച്ചുകൊണ്ട് നോക്കൂ ഗോളിയാത്ത് നിൽക്കുന്നത് ഗോളിയാത്തിന്റെ ഒറ്റപ്പെടൽ അനുഭവിക്കാൻ കാരണം അത്രയും വലിയ രൂപം കാരണമായിരുന്നു എന്നുണ്ടെങ്കിൽ അച്ഛൻ ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവിക്കാൻ കാരണം അച്ഛൻ നിൽക്കുന്നത് പള്ളിമേടയ്ക്കകത്തായിരുന്നു പൗരോഹിത്യത്തിനകത്തായിരുന്നു മതങ്ങൾ സൃഷ്ടിച്ചെടുത്ത ചട്ടക്കൂടിനകത്തായിരുന്നു അവിടെ നിന്നിട്ട് ചുറ്റും നോക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെയും നോക്കി കണ്ടു കുറെ കാര്യങ്ങളൊന്നും തന്നെ ബാധിക്കുന്നതല്ല ഇതൊന്നും ഇതൊന്നും താൻ ഇടപെടേണ്ടതില്ല എന്ന് വിചാരിച്ച് നിന്നിരുന്ന അച്ഛന് നേരക്ക് ഒരു ചവണക്കല്ല് വരാൻ പോവുകയാണ് ബൈബിളിൽ ദാവീദാണ് ചവണക്കല്ല് എറിഞ്ഞതെന്നുണ്ടെങ്കിൽ കഥയിലേക്ക് എത്തുമ്പോൾ ലൂസി മരണ്ടി എന്ന പെൺകുട്ടിയാണ് അച്ഛന് ചവണക്കല്ല് എറിയുന്നത് അച്ഛന്റെ ഏകാന്തത നഷ്ടപ്പെടുത്താനായിട്ട് അച്ഛന്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് ലൂസി മരണ്ടി എന്ന പെൺകുട്ടി ചവണക്കല്ലുകൾ എറിയുകയാണ് അവളുടെ പരാതികളുമായിട്ട് ഓക്കെ അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഇതൊക്കെ മാർക്ക് ചെയ്ത് പോവുക അച്ഛൻ്റെ എഴുത്തുകാരന്റെ രചനാതന്ത്രം പല തലങ്ങളിൽ കഥ പറഞ്ഞു പോകുന്നു രണ്ടാമത്തേത് വാക്കുകളുടെ പ്രത്യേകത നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചായിരുന്നു ഗോളി ഗോളിയത്തായി എന്നെഴുതിയിക്കുന്നെ ഗോളി ഗോളിയത്തായി വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു രസം തോന്നുന്നുണ്ട് ഇത് മറ്റൊരു രചനാതന്ത്രമാണ് ഗോളി ഗോളിയത്തായി വാക്കുകളിലെ സൂക്ഷ്മത നോക്കൂ നേരത്തെ നമ്മൾ കണ്ടു എല്ലാവരും ഒറ്റ കൊടുക്കപ്പെട്ട ഗോളി എല്ലാവരും ഒറ്റ കൊടുക്കപ്പെട്ട കർത്താവ് ഗോളി ഗോളിയത്തായി ഇങ്ങനെ വാക്കുകളുടെ ഒരു ആവർത്തനം അവിടെ വരുന്നുണ്ട് ആ വാക്കുകളുടെ ആവർത്തനത്തിലൂടെ പലതരം അർത്ഥങ്ങളും എഴുത്തുകാരും മുന്നോട്ട് വെക്കുന്നുണ്ട് ക്ലിയർ ആണോ ഇത്രയും ആണോ ഇങ്ങനെയാണ് നമ്മൾ ഇത് വായിക്കേണ്ടത് ഇപ്പോ കൂടുതൽ രസമായിട്ട് തോന്നുന്നുണ്ടോ ഈ കഥ നിങ്ങൾ ആദ്യത്തെ തവണ വായിച്ചതിനേക്കാളും എല്ലാവർക്കും ഇല്ലേ ശരി എടാ എല്ലാവരും ബാക്കി ഇരിക്കുന്ന കുറേ പേര് ഇങ്ങനെ തിരിപ്പുണ്ടല്ലോ റിപ്ലൈ തരാമോ എല്ലാവരും നിങ്ങൾ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാവും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് നേരെ നേരങ്കിൽ എനിക്ക് മുഖം നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ടെന്നുള്ളതൊക്കെ അല്ലെങ്കിൽ എനിക്കുള്ള ആകെയുള്ള വഴി നിങ്ങളുടെ ചാറ്റാണ് അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് ശരി ഇപ്പം ഇവിടെ ആകെ മെസ്സേജ് കാണാതെ വന്ന ഒരാൾ മാത്രമേ മുന്നിലിരുപ്പോളൂ അവൻ മനസ്സിലായി എന്ന് പറഞ്ഞു ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോവാം ഗീവർഗീസ് അച്ഛന്റെ ഇടവക തെക്കൻ ഡില്ലി ആയിരുന്നു കുറച്ചു മലയാളികൾ ബീഹാറിൽ നിന്നെത്തിയ വീട്ടുവേലക്കാരികളായ ഏതാനും ആദിവാസി പെൺകുട്ടികൾ വിശ്വാസികളായ അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ ആഴ്ചയിൽ ഒരിക്കൽ അച്ഛൻ ബിഷപ്പിനെ കാണുവാൻ പോകും വല്ലപ്പോഴും സാഹിത്യം ചർച്ച ചെയ്യുവാൻ ഫാദർ കപ്രിയേറ്റി എത്തിച്ചേരും അടുത്ത കാലത്ത് കുറച്ചാഴ്ചകളായി കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദിവാസി പെൺകുട്ടി ലൂസി മരണ്ടി അച്ഛനെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു നോക്കൂ ബീഹാർ തെക്കൻ ഡൽഹി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ കഥയിലേക്ക് കടന്നു വന്നതിന്റെ കാരണം എന്തായിരിക്കും ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു എൻ എസ് മാധവൻ എന്ന എഴുത്തുകാരൻ എഴുത്തുകാരനാകുന്നതിന് മുമ്പ് ഏറെ നാള് ബീഹാറിലായിരുന്നു സിവിൽ സർവീസിൽ ഉണ്ടായിരുന്നത് കുറവുണ്ടായിരുന്നു ഇന്നലെ പറഞ്ഞത് അപ്പൊ അവിടെ അദ്ദേഹം കുറെ കാര്യങ്ങൾ കണ്ടു വാണിപക്കാരെ കണ്ടു അല്ലെങ്കിൽ വിഭിചാരം ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ വിൽക്കുന്ന ആൾക്കാരെ കണ്ടു കള്ള കണ്ടു ആദിവാസികളെ എക്സ്പ്ലോയ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു ഇതൊക്കെയും പത്ത് നാൽപ്പത് വർഷം നീണ്ട സർവീസിനുള്ളിൽ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളാണ് അപ്പൊ പിന്നെ ഗീവർഗി സച്ചൻ തെക്കൻ ഡീലി ഡൽഹിയിലേക്ക് എത്തിയതും ബീഹാറിൽ നിന്നുള്ള ലൂസി മരണ്ടി കഥയിലേക്ക് വന്നതും തമ്മിൽ എഴുത്തുകാരന്റെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടായിരിക്കില്ലേ ഫാദർ അയാൾ പിന്നെയും വന്നു കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ലൂസി പറഞ്ഞു നോക്കൂ ഗോളിയാത്ത് എന്ന ഗീവർഗി സച്ചൻ ഗോളി എന്ന ഗീവർഗി സച്ചന് നേർക്ക് വന്ന ആദ്യത്തെ പെനാൽറ്റി കിക്ക് ആദ്യത്തെ കല്ലേറ് ആദ്യത്തെ ചവണക്കല്ലാണ് ഇപ്പൊ ഈ അടിച്ചുവിട്ടത് ഫാദർ അയാൾ പിന്നെയും വന്നു അതാണ് ഒന്നാമത്തേത് ആര് ലൂസി കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞില്ലേ അതേ അതേയാള് അതെ അയാളുടെ പേരെന്തെന്നാ നീ പറഞ്ഞേ ജബ്ബാർ അതെ ജബ്ബാർ ഞാൻ ഓർക്കുന്നു അയാൾ എന്തിനാണ് വന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ കാര്യത്തിന് ഗിവർഗി സച്ചൻ ദുർബലമായി മൂളി ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക ഗിവർഗി സച്ചൻ ദുർബലമായി മൂളി കർത്താവ് പല പന്തുകളും തട്ടി മാറ്റി കണക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ തൊട്ടുമുന്നത്തെ പേജിൽ ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു കർത്താവ് പല പന്തുകളും തട്ടിമാറ്റി ഗീവർഗീസ് സച്ചൻ ലൂസിയുടെ പരാതി കേട്ടിട്ട് ദുർബലമായിട്ട് മൂളി പിന്നെയും അയാൾ എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞു ഓർമ്മകൾ പെട്ടെന്ന് അച്ഛന്റെ മനസ്സിൽ ഉൽക്കകളായി പെയ്തു ആദിവാസികളിൽ നിന്ന് കോഴിയും മഹുവയും കോറത്തുണുകയും വാങ്ങി പുറത്തു വിട്ടിരുന്ന ഒരു ഇടനിലക്കാരനായിരുന്നു ജബാർ കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും പഞ്ഞമാസങ്ങളിൽ ആദിവാസി പെൺകുട്ടികളെ ജോലി വാങ്ങിക്കൊടുക്കാം എന്ന് ജബ്ബാർ പുറത്തേക്ക് കൊണ്ടുപോ പറഞ്ഞു ജബ്ബാർ പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെയാണ് റാഞ്ചിയിൽ നിന്ന് തീവണ്ടി കയറി കടകണ്ണം മണക്കുന്ന സ്റ്റേഷനുകൾ പിന്നിട്ട് ലൂസി ദില്ലിയിൽ എത്തിയതും വാക്ക് തെറ്റിക്കാതെ ജബ്ബാർ ലൂസിക്ക് വീട്ടിൽ ജോലി ശരിപ്പെടുത്തി മാസാമാസം ജബ്ബാർ അവളെ കാണുവാൻ എത്തിയിരുന്നു ആദ്യം അയാൾ പൈസ ചോദിക്കുമോ എന്ന് ലൂസി പേടിച്ചു എന്നാൽ ജബ്ബാർ ആകട്ടെ എല്ലാ തവണയും ലൂസിക്ക് സമ്മാനമായി എന്തെങ്കിലും കൊണ്ടു നെറ്റിയിൽ ഒട്ടിച്ചു വെക്കാവുന്ന പൊട്ടുകൾ ചന്ദനം മണക്കുന്ന പൗഡർ ലൂസിയുടെ ആദ്യത്തെ അസൽ ബ്രൈസിയേഴ്സ് അതും കറുത്ത നിറമുള്ളത് ഒരു ദിവസം ജബ്ബാർ ലൂസിയോട് പറഞ്ഞു പണി നിർത്തി നീ എൻ്റെ കൂടെ വാ ലൂസി നിസംശയം അത് തന്നെ ചെയ്തു അന്ന് വൈകുന്നേരം ജബ്ബാർ അവൾക്ക് മഞ്ഞയിൽ ചുവന്ന പുള്ളികളുള്ള റെഡിമെയ്ഡ് സാൽവാറും കമ്മീസും വന്ന് കൊണ്ടുവന്നു കൊടുത്തു ചുവന്ന നൈലക്സിന്റെ ദുപ്പട്ട കൊണ്ട് തലമൂടി കറുത്ത കാപ്പിരി ചുണ്ടുകളിൽ തിളങ്ങുന്ന കറുത്ത ലിപ്സ്റ്റിക് അണിഞ്ഞ് കൂടെ ചെല്ലുവാൻ ജബ്ബാർ നിർബന്ധിച്ചു അഴകിയ ലൂസിയും ജബ്ബാറും ചെന്നെത്തിയത് ഒരു ഹോട്ടൽ മുറിയുടെ മുന്നിലായിരുന്നു മുറിയിൽ കയറും മുമ്പ് ജബ്ബാർ പറഞ്ഞു ഞാൻ വരുന്നില്ല മുറിക്കുള്ളിലെ സേട്ട് നല്ല മനുഷ്യനാ അയാളുടെ വെപ്രാളം കണ്ടിട്ട് ആദ്യത്തെ തവണയാണെന്ന് തോന്നുന്നു നിന്റെ ഭാഗ്യം മുറിയിൽ കയറിയാൽ ഉടനെ എഴുന്നൂറ്റി അൻപത് രൂപ അയാൾ തരും അത് പുറത്തെത്തിക്കണം പിന്നെ തീരുമ്പോൾ കാര്യം തീരുമ്പോൾ നിന്റെ മിടുക്കനുസരിച്ച് ബക്ഷീസും ബക്ഷീസും നിനക്കുള്ളത് മാത്രമാണ് ലൂസി ഹോട്ടൽ ലോബിയുടെ ലോബിയിലൂടെ തിരിച്ചോടി ജബ്ബാർ പുറകിലും യാത്ര തീർന്നപ്പോൾ ലൂസി ജബ്ബാറിന്റെ വീട്ടിന്റെ താഴിട്ട മുറിക്കുള്ളിലായിരുന്നു അത്രയും ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ പറഞ്ഞ രണ്ട് ചോദ്യങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു ഭാഗമാണത് ഞാൻ പറഞ്ഞായിരുന്നു സ്വത്വരാഷ്ട്രീയം എൻ എസ് മാധവന്റെ കഥകൾക്കുള്ളിലേക്ക് കടന്നു വരും അടിച്ചമർത്തപ്പെട്ട സിസ്റ്റത്തിനാൽ ഭൂരിപക്ഷത്തിനാല് അല്ലെങ്കിൽ ചൂഷകരാൽ മർദ്ദിതരാല് മർദ്ദനം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ എന്താ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സ്വത്വം എൻ എസ് മാധവൻ തൻ്റെ കഥകളിൽ എങ്ങനെ കൊണ്ടുവരാനായിട്ട് നോക്കും ഏതെങ്കിലുമൊക്കെ ഒരു കഥയിൽ കൊണ്ടുവരാനായിട്ട് നോക്കും ഈ ഒരു ഭാഗം ഈ സ്വത്വ രാഷ്ട്രീയമായിട്ട് ചേർന്ന് വരുന്നില്ലേ ഇടനിലക്കാരനാല് ചൂഷണം ചെയ്യപ്പെടുന്ന ഭൂരിപക്ഷത്തിനാൽ ഒറ്റ കൊടുക്കപ്പെടുന്ന പുറത്തേക്ക് വിൽക്കപ്പെടുന്ന ആദിവാസി ദളിത് സമുദായത്തിന്റെ ഒരു ചിത്രം പെൺകുട്ടികളുടെ ചിത്രം ഈ പേജിൽ നിങ്ങൾ കാണാനായിട്ട് കഴിയുന്നുണ്ടോ കാണാനായിട്ട് കഴിയുന്നുണ്ടോ ഇതാണ് ഞാൻ ഈ പറഞ്ഞ സ്വത്വരാഷ്ട്രീയം സ്വത്വം എന്തായാലും പോയ അല്ലെങ്കിൽ ഈ പറഞ്ഞ അടിച്ചമർത്തപ്പെടുന്ന ഒരു സ്വത്വം ആ സ്വത്വത്തിനെ എന്തായാലും കഥയിൽ എഴുത്തുകാരൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും ആ ഒരു ഭാഗം ചേർന്ന് വരുന്നുണ്ടോ

വൃക്ഷത്തിൽ നിന്ന് എടുക്കുന്ന പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു മഹുവ എന്ന് പറയുന്നത് ഓക്കെ ആ ഒരു ഇൻസിഡന്റിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ ഈ പറഞ്ഞ സ്വത്വബോധം അല്ലെങ്കിൽ സ്വത്ത് രാഷ്ട്രീയം ഇതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആ ആ ആദിവാസികളുടെ സ്വത്ത് രാഷ്ട്രീയമാണ് അവിടെ ആദിവാസികൾ അല്ലെങ്കിൽ ആ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ ഇടനിലക്കാരാൽ ഒട്ടികൊടുക്കപ്പെടുന്ന ആദിവാസികളുടെ സ്വത്വമാണ് അവിടെ അല്ലെങ്കിൽ അവിടുത്തെ പെൺകുട്ടികളുടെ സ്വത്വത്തിന്റെ പ്രതീകമാണ് ലൂസി എന്ന് പറയുന്നത് ക്ലിയർ ആണോ എല്ലാവർക്കും ഒക്കെയാണ് രണ്ടാമത് വേറൊരു കാര്യം കൂടി പറയാം കാതികന്റെ രചനാതന്ത്രം കാതികന്റെ രചനാതന്ത്രം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ലൂസിയെയോ ജബ്ബാറിനെയോ ഒക്കെ ഇവിടെ മാറ്റി നിർത്തുക ഇവിടെ ആരുടെ പേര് വേണോ കൊടുക്കുക നിങ്ങൾക്ക് ഇതൊരു പഴയകാല മലയാള സിനിമയെ ഓർമ്മ വരുത്തുന്നുണ്ടോ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങളുടെ ഛായ ഈ ജബ്ബാറിന് കിട്ടുന്നുണ്ടോ സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ ഏതെങ്കിലും ഗ്രാമത്തിലുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ പട്ടണങ്ങളിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ ഇതുപോലുള്ള സേട്ടുമാരുടെ അടുക്കളിലേക്ക് കൊണ്ടുപോയി അവരെ വെക്കുന്ന പൈസ മേടിക്കുന്ന ഏതെങ്കിലും വില്ലനെ സിനിമകളിലെ വില്ലനെ മുഖ്യധാരാ സിനിമകളിലെ വില്ലനെ ഓർമ്മ വരുന്നുണ്ടോ ഇവിടെ ജബാറിനെ കാണുമ്പോ ലൂസിയെ കാണുമ്പോ ഒരു പെൺകുട്ടിയേയും ഓർമ്മ വരുന്നില്ലേ ഇതാണ് കാതികന്റെ മറ്റൊരു രചനാതന്ത്രം സിനിമാറ്റിക് എഴുത്ത് രീതി സിനിമാറ്റിക് എഴുത്തു രീതി ഒരു മാസ് സിനിമയുടെ മാസ് മസാല സിനിമയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ഈ ഗിറ്റയ്ക്കുണ്ട് ഒരു നായകനെ പരിചയപ്പെടുത്തി എല്ലാവിധ നിയന്ത്രണങ്ങളോടും കൂടി നിൽക്കുന്ന പുരോഹിതത്വത്തിന്റെ അല്ലെങ്കിൽ പൗരോഹിത്യത്തിന്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുങ്ങി നിക്കുന്ന തനിക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് ഓർത്തെടുക്കാൻ പോലും ശ്രമിക്കാത്ത ഒരു നായകനെ ആദ്യം പരിചയപ്പെടുത്തുകയാണ് അതിനു പാരലായിട്ട് ഒരു വില്ലനെയും ഒരു നായികയെയും പരിചയപ്പെടുത്തുകയാണ് നായികയെ ചൂഷണം ചെയ്യുന്ന അവളെ ഉപയോഗിച്ച് പണം തട്ടുന്ന ഒരു വില്ലനെ കഥയിൽ പരിചയപ്പെടുത്തുകയാണ് ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട പക്കാ ഒരു മാസ് മസാല സിനിമയ്ക്ക് വേണ്ട ഘടകങ്ങളൊക്കെയും ചേർത്ത് വെച്ചാണ് ഈ ഗുറ്റം മുന്നോട്ട് പോകുന്നത് ഈ പേജിൽ നിന്ന് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ അതാണ് ഒന്ന് ഒരു സ്വത്വത്തെ പരിചയപ്പെടുത്തി രണ്ട് എഴുത്തുകാരൻ്റെ രചനാതന്ത്രത്തിൽപ്പെട്ട സിനിമാറ്റിക് എഴുത്ത് രീതി നമുക്ക് ഈ പേജിൽ കാണാനായിട്ട് കഴിയും ക്ലിയർ ആണോ ആരുടെയോ വീഡിയോ ഓൺ ആണ് സവാദ് ഓക്കെ ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങൾ ആണോ ഇത്രയും എല്ലാവർക്കും അടുത്തേക്ക് പോയി കഴിഞ്ഞാല് നോക്കൂ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു അവളുടെ തലമുടി പകത്തതിന്റെ നടുവിൽ ജബ്ബാർ കത്തുന്ന സിഗരറ്റ് കൊണ്ട് സിന്ദൂരം തൊടിവിച്ചു പിന്നെ ലൂസിക്ക് കല്യാണ പ്രായമായിട്ടില്ലെന്നും അവൾ കൊച്ചുകുട്ടിയാണെന്നും പറഞ്ഞു അതേ സിഗരറ്റ് കൊണ്ട് തന്നെ അവളുടെ ഉള്ളം കയ്യിലെ വെള്ളയിൽ ഇക്കിളിപ്പെടുത്തി അപ്പോഴെല്ലാം ഏതോ ഹിന്ദി സിനിമയിലെ വില്ലനെ പോലെയാണ് ജബ്ബാർ സംസാരിച്ചിരുന്നതെന്ന് ലൂസി പറഞ്ഞു എങ്ങനെയാണ് ലൂസി അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അച്ഛൻ ഓർമ്മ വന്നില്ല കാരണം ആ കഥ അവിടെ എത്തിയപ്പോഴേക്കും മനസ്സിന്റെ ഗാലറികൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു അശ്രദ്ധനായ ഗോളി പെനാൽറ്റി കിക്കുകൾ എല്ലാം പിടിച്ചുവെങ്കിലും പുറകെ ഒന്നായി എല്ലാ പന്തുകളും അയാളുടെ കയ്യിൽ നിന്ന് വഴുതി വീണു വിത്തുകൾ മണ്ണിൽ വീഴ്ത്തി പാഴാക്കിയ യൂതായുടെ മകൻ ഒനാനായിരുന്നു അന്നത്തെ ഗോളി ഓ ആ സിനിമാതലന്റെ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ സിനിമാറ്റിക് എഴുത്തിയ രീതി പറഞ്ഞു അതിനുശേഷം പതുക്കെ അച്ഛൻ നോക്കൂ ലൂസി കഥ പറഞ്ഞപ്പോഴത്തേക്ക് പകുതി എത്തിയപ്പോഴത്തേക്ക് അച്ഛൻ മറന്നുപോയി അല്ലെങ്കിൽ കഥ ലൂസി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് അച്ഛൻ വെനക്കിട്ടില്ല അപ്പോഴേക്കും അച്ഛൻ്റെ മനസ്സ് നിറഞ്ഞു കഴിഞ്ഞിരുന്നു അപ്പൊ അവിടെ ആ ഒരു വാക്യം അടയാളപ്പെടുത്തി അടയളപ്പെടുത്തി കാരണം കഥ അവിടെ എത്തിയപ്പോഴേക്കും മനസ്സിന്റെ ഗാലറികൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു ആ ഒരു ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്ക എന്നിട്ട് അതിന്റെ സൈഡിലേക്ക് എഴുതിയേക്ക കഥാപാത്രത്തിന്റെ മാനസിക തലം അടയാളപ്പെടുത്തുവാനും കഥാപാത്രത്തിന്റെ മാനസിക തലം അടയാളപ്പെടുത്തുവാനും ഫുട്ബോളിൻ്റെ സംസ്കാരമാണ് എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചോദ്യം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഫുട്ബോൾ സംസ്കാരം എങ്ങനെയാണ് ഹിഗിറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ പല പോയിന്റുകൾ നമ്മൾ പറഞ്ഞു വന്നു അതിനകത്ത് മറ്റൊരു പോയിന്റ് ആണ് ഒന്ന് ഭാഷയിൽ എങ്ങനെയാണ് ഫുട്ബോളിന്റെ സംസ്കാരം ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ടായിരുന്നു കഥാപാത്രങ്ങൾക്ക് ഫുട്ബോളിനുള്ള പലതരം ഗോളികളുടെ ഛായയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു മൂന്നാമത്തേത് കഥാപാത്രത്തിന്റെ മാനസിക തലത്തെ അടയാളപ്പെടുത്താനും എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫുട്ബോളിന്റെ സംസ്കാരമാണ് മതിയായി മടുത്തു എനിക്കിത് കേട്ടു ഇനി ഇനി കേൾക്കാൻ വയ്യ ഇനി ഒന്നും എൻ്റെ മനസ്സിലേക്ക് എത്തില്ല എന്ന് പറയുന്നതിന് പകരം എഴുത്തുകാരൻ പറയുന്നത് മനസ്സിന്റെ ഗാലറികൾ അപ്പോഴേക്കും നിറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി ഒന്നും കേൾക്കാനായിട്ട് എനിക്ക് വയ്യ എന്നുള്ളതാണ് അതിനുശേഷം നോക്കൂ ഗീവർഗീ സച്ചൻ ഈ വ്യക്തിക്ക് പല സ്വത്തും ഈ ഒരു സ്വത്ത് ഓൾറെഡി അറിയാം പണ്ട് ഇദ്ദേഹം ഒരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു എന്തുകൊണ്ടാണ് കഥാപാത്രത്തിന്റെ മനസ്സിനെ ചിത്രീകരിക്കാൻ ഫുട്ബോളിന്റെ പശ്ചാത്തലം ഉപയോഗിക്കുന്നത് വെറുതെ ഉപയോഗിക്കുന്നതല്ല എന്തിനായി ഗോളിന്ന് കേൾക്കുമ്പോൾ ഗീവർഗീസച്ചന് കുറെ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് വെറുതെ ഓർമ്മ വരുന്നതല്ല ആത്യന്തികമായിട്ട് ഗീവർഗീ സച്ചിൻ ഒരു ഫുട്ബോൾ കളിക്കാരനാണ് അത് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ ഓൾറെഡി വായിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നോക്കൂ ഗീവർഗീ സച്ചിൻ ഒരു ഫുട്ബോൾ കളിക്കാരൻ ആയതുകൊണ്ട് കഥാപാത്രത്തിന്റെ മനസ്സ് ചിത്രീകരിക്കാനായിട്ട് ഫുട്ബോളിന്റെ പശ്ചാത്തലം ഉപയോഗിച്ചു രണ്ടാമത്തേത് ഗീവർഗീ സച്ചിൻ ആത്യന്തികമായിട്ട് ഇപ്പോ ഒരു വികാരിയാണ് അല്ലെങ്കിൽ ഒരു പുരോഹിതനാണ് ഒരു പുരോഹിതന് അടുത്ത റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ബൈബിളിലെ ബിംബങ്ങളാണ് അല്ലേ പുരോഹിതന് റിലേറ്റ് ചെയ്യാൻ ഏറ്റവും അധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ബൈബിളിലെ ബിംബങ്ങളാണ് അതാണ് നമ്മൾ വീണ്ടും നേരത്തേക്ക് കണ്ടുവന്നത് ഗോളിയാത്തായിട്ടും യേശുക്രിസ്തുവായിട്ടും പല സ്ഥലങ്ങളിലും നമ്മൾ ബൈബിളിലെ പല ബിംബങ്ങളും ഉപയോഗിച്ച് ഗിവർഗി സച്ചന്റെ അടയാളപ്പെടുത്തി അടുത്തൊരു ബിംബം വരികയാണ് അശ്രദ്ധനായ ഗോളി പെനാൽറ്റിക്കുകളെല്ലാം പിടിച്ചുവെങ്കിലും ഒന്നിനു പുറകെ ഒന്നായി എല്ലാ പന്തുകളും അയാളുടെ കയ്യിൽ നിന്ന് വഴുതി വീണു അതിനെ ഗിവർഗി സച്ചൻ താരതമ്യപ്പെടുത്തിയത് എങ്ങനെയാ വിത്തുകൾ മണ്ണിൽ വീഴ്ത്തി പാടാക്കിയ യൂതായുടെ മകൻ ഒനാനായിരുന്നു അന്നത്തെ ഗോളി ബൈബിളിലെ മറ്റൊരു കഥയാണ് യുദാസിന്റെയും ഒനാന്റെയും കഥ ഈ യൂദാസിന്റെ മകൻ രണ്ടു മക്കൾ ഉണ്ടായിരുന്നു രണ്ടു ഒരാളായിരുന്നു ഒനാൻ അത്ര ഇമ്പോർട്ടൻറ്റ് കഥയല്ല ഈ കഥ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി ഒനാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കഥ യുദായുടെ യുതായിക്ക് രണ്ടു മക്കൾ ഉണ്ടായിരുന്നു രണ്ടാമത്തെ മകനായിരുന്നു ഒനാൻ എന്ന് പറയുന്നത് ഒനാന്റെ ചേട്ടൻ എന്ത് ചെയ്തു ഒരു വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടൻ മരിച്ചു വംശം നിലനിർത്താനായിട്ട് യൂത പറഞ്ഞു ഒനാനെ നിന്റെ ചേട്ടത്തി ചേട്ടത്തിയമ്മയിൽ എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് ഏഹ് ഒനാനോട് അച്ഛൻ ആവശ്യപ്പെട്ടു പിതാവ് ആവശ്യപ്പെട്ടു ഒനാൻ എന്ത് ചെയ്തു അതിന് തയ്യാറായില്ല കാര്യം തന്റെ വീര്യം പാഴാക്കി കളയാൻ ഈ കുട്ടി ചേട്ടത്തി അമ്മയിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാലും ആ കുട്ടി തൻ്റെ പേരിൽ അറിയപ്പെടില്ല എന്നുള്ളതും അതിൽ നിന്നുണ്ടാവുന്ന വംശം തന്റെ വംശമായിരിക്കില്ല ആയിരിക്കില്ല ചേട്ടന്റെ പേരിലായിരിക്കും അറിയപ്പെടുകയും എന്ന അറിവുള്ളത് കൊണ്ട് ഒനാൻ ചേട്ടത്തിയമ്മയെ പ്രാപിക്കാനായിട്ട് തയ്യാറായില്ല അച്ഛൻ പറഞ്ഞത് കൊണ്ട് അങ്ങോട്ട് പോയ ഒനാൻ എന്ത് ചെയ്തു തൻ്റെ ബീജങ്ങളൊക്കെയും ചേട്ടത്തിമ്മയുടെ അടുത്തെത്തിയപ്പോൾ മണ്ണിലേക്ക് ഒഴുക്കി കളഞ്ഞു തൻ്റെ വീര്യം വെറുതെ അങ്ങ് കളയാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ പുരുഷത്വം അല്ലെങ്കിൽ തൻ്റെ വീര്യം എന്താണ് ഉപയോഗമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് തിരിച്ചുവിടാനായിട്ട് ഒനാൻ തയ്യാറായിരുന്നില്ല ചേട്ടത്തിമ്മയിൽ ഒരു കുട്ടി ജനിപ്പിച്ചു കഴിഞ്ഞാലും അതിൻ്റെ വംശം അതിൻ്റെ ഉത്തരവാദിത്വം ഒക്കെയും തൻ്റെ ചേട്ടൻ്റെ പേരിലായിരിക്കും തനിക്ക് ഒന്നും കിട്ടില്ല എന്നറിഞ്ഞ ഒനാൻ തന്റെ ബീജം മണ്ണിൽ ഒഴുകി കളഞ്ഞതുപോലെ ഇവിടെയും ഗീവർഗീ സച്ചിൻ എന്തെയാണ് തനിക്ക് നേരെ വന്ന ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലൂസി മരണ്ടി തന്റെ അവതരിപ്പിച്ച പ്രശ്നങ്ങളൊക്കെയും കേൾക്കാതെ തട്ടി മാറ്റിക്കൊണ്ടേയിരുന്നു മനസ്സിലാവുന്നുണ്ടോ ആണോ ഒന്നാന്റെ കഥയും ഗോളിയുമായിട്ട് ചേർത്ത് വച്ചേക്കുന്നത് ക്ലിയർ ആണോ ഒന്നാൻ്റെ കഥയും ഗീവർഗീ സച്ചിനുമായിട്ട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ എല്ലാവർക്കും ക്ലിയർ ആണോ ശരി പുറകെ ഒന്നായി എല്ലാ പന്തുകളും അല്ല വീണു എന്ന് പിടിച്ചു കേൾക്കാനായിട്ട് ശ്രമിച്ചു തൊട്ടടുത്ത നിമിഷം തന്നെ അത് താഴെ വീണു എന്നുള്ളതാണ് അതായത് ഏകാഗ്രത അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉത്തരവാദിത്വ ബോധമില്ലാത്തൊരു ഗോളി അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ താല്പര്യമില്ലാത്തൊരു ഗോളിഗേസോച്ചു നോക്കൂ ലൂസി മരണ്ടി പറയുന്നതൊന്നും കേൾക്കാൻ താല്പര്യം ഇല്ല പകുതി പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞു ഇനി ബാക്കി പറഞ്ഞതൊക്കെയും അച്ഛന്റെ മനസ്സിലേക്ക് എത്തിയില്ല വേറെ എവിടെയൊക്കെയോ കേട്ടങ്ങ് പോയി ഒരു ചെവി കൂടെ കേട്ടു മറ്റൊരു ചെവിയിലേക്ക് കേട്ടങ്ങ് പോയി ഓനാൻ ചെയ്തതുപോലെ പിടിച്ചു കഴിഞ്ഞു കേട്ടു ലൂസി പറഞ്ഞത് കേട്ടു കേട്ടതിന് ശേഷം എന്ത് ചെയ്തു അതിനു വിട്ട് കളഞ്ഞു ഇതിലൊന്നും ഞാൻ ഇതിന്റെ ചിത്രം ക്ലിയർ ആവണമെങ്കിൽ കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം എന്തുകൊണ്ട് അച്ഛൻ ഇത് ഒഴുക്കി കളഞ്ഞു അല്ലെങ്കിൽ അച്ഛൻ ഈ പന്ത് തട്ടിക്കളഞ്ഞു ഇത് കേട്ടതുപോലെ നടിച്ചില്ല എന്നുള്ളത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും ഓക്കെ ഇതിനുള്ളിലെ രാഷ്ട്രീയം കൂടി പറയുമ്പോഴത്തേക്ക് കറക്റ്റ് ആവും അപ്പൊ ഇവിടെ നിങ്ങൾ ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഗിവർഗീസ് അച്ഛൻ എന്ന ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഏകാന്തത അനുഭവിക്കുന്ന ഒരു വികാരിയാണ് അനുഭവിച്ച നമ്മൾ പരിചയപ്പെടുത്തിയത് പല രൂപങ്ങളിലൂടെ ഗോളിയാത് ഗോളിയാത്തുമായിട്ട് ഗിവർഗീസ് അച്ഛനെ ചേർത്ത് വയ്ക്കാൻ നോക്കുന്നുണ്ട് യേശുഗ്രസുമായിട്ട് ചേർത്ത് വെക്കാൻ നോക്കുന്നുണ്ട് ഒനാനുമായിട്ട് ചേർത്ത് വെക്കാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ പല ബിംബങ്ങളും പല രൂപങ്ങളും ഗീവർഗസച്ചിന് മേളിൽ എഴുത്തുകാരൻ കൊടുക്കുകയാണ് എന്താണ് ഇതിന്റെ ആത്യന്തിക മേള ഉദ്ദേശം ഉള്ളത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നോക്കാം ഓക്കെ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഓർത്തു വെച്ചേക്കുക കാതികന്റെ ജനാതന്ത്രം ഫുട്ബോളിന്റെ സംസ്കാരം ഇതൊക്കെ ഓർത്തു വെച്ചേക്കാം ദെൻ ലൂസിക്ക് തെക്കൻ ജില്ലയിൽ ഒരു വീട്ടിൽ പിന്നെയും ജോലി കിട്ടി ജബ്ബാർ അറിയാതെ പക്ഷേ അവളെ കണ്ടെത്തുവാൻ പത്ത് ദിവസത്തിലധികം ജബ്ബാറിന് വേണ്ടി വന്നില്ല എന്നിട്ട് ജബ്ബാറിനോട് നീ എന്തു പറഞ്ഞു വരാൻ പറ്റില്ലെന്ന് അത് നന്നായി പക്ഷെ ജബ്ബാർ നീ പോലീസിൽ പരാതി കൊടുക്കൂ അച്ഛൻ ഉപദേശിച്ചു പോലീസിനെ എനിക്ക് ജബ്ബാറിനേക്കാൾ പേടിയാ അങ്ങനെ പറഞ്ഞാൽ എന്താണ് പോകും വഴി ഫാദർ എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ എന്ത് ചെയ്തു ഗോളി പന്ത് തട്ടി അകറ്റുന്നത് പോലെ പൊന്നാൻ വിത്ത് മണ്ണിലേക്ക് പഴാക്കി കളയുന്നത് പോലെ നീ പേടിക്കണ്ട ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ എന്ത് ചെയ്യാണ് പോവുകയാണ് അപ്പൊ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് പോലീസിനെ എനിക്ക് ജബ്ബാനെക്കാൾ പേടിയാണ് എന്ന് ലൂസിയെ കൊണ്ട് എഴുത്തുകാരൻ പറയിപ്പിച്ചപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്ഥാപനങ്ങൾക്കെതിരെ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ സിസ്റ്റത്തിനെതിരെ സംസാരിക്കുന്ന സിസ്റ്റത്തിന്റെ അനാസ്ഥകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു എഴുത്തുകാരനെ കാണാൻ കഴിയുന്നുണ്ടോ നമുക്ക് പഠിക്കുന്ന പഠിക്കാൻ പഠിക്കാനുള്ള രണ്ടാമത്തെ കഥയും വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന ചെറുകഥയിലേക്ക് പോകുമ്പോഴും അമർജിത്ത് എന്ന് പറയുന്ന യുവതിയും ജഗ്ഗി എന്ന് പറയുന്ന ബാലനും കന്യാസ്ത്രീ മഠത്തിലേക്ക് അഭയം ചോദിച്ചെത്തുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പോലീസിനെ നിങ്ങൾ സമീപിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു രംഗമുണ്ട് പോലീസൊക്കെയും അക്രമികളുടെ കൂടെയാണെന്ന് പറയുന്നുണ്ട് വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പൊ ഇവിടെ രണ്ട് ഈ രണ്ട് കഥയിലും ഒരേ സെന്റൻസുകൾ എന്നെ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് പോലീസിനെ ഞങ്ങൾക്ക് പേടിയാണ് പാവപ്പെട്ടവർക്ക് പോലീസിനെ പേടിയാണെന്ന് പറയുമ്പോൾ സ്ഥാപന അല്ലെങ്കിൽ ഇത് പറഞ്ഞ സിസ്റ്റത്തിനെതിരെ ഈ എന്താ ഈ പറഞ്ഞ പോലെ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ അവരെ വിമർശിക്കുന്ന ഒരു എഴുത്തുകാരനെ കാണാൻ കഴിയുന്നുണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ആ ചോദ്യവും ചാപ്റ്ററുമായിട്ട് ചേർത്ത് വായിച്ചു പോകേണ്ടത് ഇങ്ങനെ വായിക്കുമ്പോഴാണ് അതിനൊരു അർത്ഥം കിട്ടുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ അങ്ങനെ ഒഴിഞ്ഞു മാറുന്ന ഗോളിയെ പോലെ ശ്രദ്ധയില്ലാത്ത ഗോളിയെ പോലെ പന്തുകൾ തട്ടി മാറ്റിയ യേശു ക്രിസ്തുവിടെ പോലെ ബീജം താഴെ വീഴ്ത്തി പാഴാക്കി കളഞ്ഞ ഒനാനെ പോലെ നീ പേടിക്കണ്ട ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ ഈ പുരോഹിതൻ മുറിയിലേക്ക് പോവുകയാണ് പിന്നെയും അച്ഛന്റെ മനസ്സിലേക്കാണ് യാത്ര പോകുന്നത് ഭൂതകാലത്തിലേക്കാണ് എഴുത്തുകാരൻ പോകുന്നത് ആ ഭൂതകാലം ചിത്രീകരിക്കാനായിട്ട് മനസ്സിലെ ഓർമ്മകൾ ചിത്രീകരിക്കാനായിട്ട് എഴുത്തുകാരൻ പിന്നെയും അവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഫുട്ബോളിന്റെ സംസ്കാരം തന്നെയാണ് നോക്കൂ അച്ഛൻ മുറിയിലെത്തി മൈതാനം കിടന്നിരുന്നു പോപ്കോൺ പൊതികളും ഐസ്ക്രീം കപ്പുകളും ഓർമ്മക്കുറിപ്പുകൾ പോലെ ചിതറിക്കിടന്നിരുന്നു ഗോളികൾ വിശ്രമിക്കുകയായിരിക്കും അച്ഛൻ്റെ മനസ്സ് അലക്ഷ്യമായി കിടക്കുന്ന അച്ഛൻ്റെ മനസ്സ് അച്ഛന്റെ ചിന്തകൾ അതിനെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് ഒരു ഫുട്ബോൾ മത്സരം കഴിഞ്ഞ മൈതാനത്തിനെയാണ് എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്നത് പോപ്കോൺ പൊതികളും ഐസ്ക്രീം കപ്പുകളും ഓർമ്മക്കുറിപ്പുകൾ പോലെ ചിതിറിക്കിടന്നിരുന്നു ഗോളികൾ വിശ്രമിക്കുകയാവും അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പോൾ അച്ഛൻ ഉറക്കം വന്നില്ല ഇറ്റലിയിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ച് പെട്ടെന്നാണ് ഓർമ്മ വന്നത് ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി തുറന്ന അച്ഛൻ അതിന്റെ മുന്നിലിരുന്നു നോക്കൂ ഭൂതകാലമാണവിടെ പി ടി മാഷിന്റെ മകനായതുകൊണ്ടാണ് ഗീവർഗീസിനെ ഫുട്ബോൾ ടീമിൽ ടീമിലെടുത്തതെന്ന് തലമുറകളുടെ മൂത്രം ഖനീഭവിച്ച സ്കൂളിന്റെ വടക്കേ മതിലിൽ ഏതോ കുട്ടി കരികൊണ്ട് എഴുതിയെങ്കിലും ഒല്ലൂർ എച്ച് എസിന്റെ ഗോൾ പോസ്റ്റിൽ പോലെ വളഞ്ഞു വന്ന് വീണ കോർണർ കിക്കോടെ ഗീവർഗീസിനെ എല്ലാവരും സ്കൂളിൽ അറിഞ്ഞു തുടങ്ങി അവിടെയാണ് ഗീവർഗീസ് അച്ഛൻ്റെ ഭൂതകാലത്തെ എഴുത്തുകാരൻ ആദ്യമായി വായനക്കാരനും പരിചയപ്പെടുത്തുന്നത് ഗീവർഗീസ് അച്ഛൻ ഇന്നൊരു പള്ളി വികാരിയാണ് ഒരു പുരോഹിതനാണ് എന്തുകൊണ്ട് ഇയാൾ കാണുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ ഫുട്ബോളിനെ പറ്റി ആലോചിക്കുന്നു ഗോളികളെ പറ്റി ആലോചിക്കുന്നു എന്നൊക്കെ ആലോചിച്ചപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം അങ്ങനെ ഒരു സംശയം വായനക്കാരന് കഥയുടെ തുടക്കഭാഗത്ത് ഉണ്ടായിരുന്നിരിക്കുക അല്ലെ വായിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയായിരുന്നോ ആദ്യ ഭാഗങ്ങളിലേക്കും എന്തിനാ എല്ലാത്തിലും ഇങ്ങനെ ഫുട്ബോൾ ചേർത്ത് വെക്കുന്ന ആദ്യ ഭാഗങ്ങളിലേക്ക് കഥയുടെ ഈ ഒരു മൊമെന്റിന് തൊട്ട് മുമ്പ് വരെ കഥ വായിച്ചപ്പോൾ തോന്നിയിരുന്നോ അതിന്റെ ഉത്തരമാണ് ഉത്തരമാണിത് തൊട്ടടുത്ത സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത് കീവർഗി സച്ചൻ ആത്യന്തികമായിട്ട് എന്തായിരുന്നു ഒരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു അവസാനത്തെ ചോദ്യം നമ്മൾ പറഞ്ഞ അവസാനത്തെ ചോദ്യം നോക്കൂ ഭൂതകാലത്തിൽ നഷ്ടപ്പെട്ട ഒരു സ്വത്വം തിരിച്ചു പിടിക്കുന്ന പുരോഹിതന്റെ കഥയാണ് ഗി ഹിഗുറ്റ ആ ചോദ്യവുമായിട്ട് ചേർത്ത് വെക്കാവുന്ന ഭാഗമാണ് ഇവിടെ പി ടി മാഷിന്റെ മകനായതുകൊണ്ട് മാത്രമാണ് ഗീവർഗീസ് സച്ചിനെ ഫുട്ബോൾ ടീമിൽ എടുത്തതെന്ന് തലമുറകളുടെ മൂത്രം കനീഭവിച്ച സ്കൂളിന്റെ വടക്കേ മതിലിൽ ഏതോ ഒരു കുട്ടി കല്ലുകൊണ്ട് എഴുതിയെങ്കിലും കരി കൊണ്ട് എഴുതിയെങ്കിലും കൊല്ലൂർ എച്ച് എസിന്റെ ഗോൾ പോസ്റ്റിൽ മഴവില്ല് പോലെ വളഞ്ഞു വന്ന് വീണ കോണർക്കിക്കോടെ ഗീവർഗീസ് അച്ചനെ സ്കൂളിൽ ഗീവർഗീസിനെ സ്കൂളിൽ എല്ലാവരും മറിഞ്ഞു തുടങ്ങി ണ്ടോ എന്താണ് അച്ഛൻ്റെ ഭൂതകാലം എന്നുള്ളത് അവിടെ ഒരു സെന്റൻസ് എഴുതിക്കോ ഞാൻ ഞാൻ പറയുന്ന ഒരു ഭാഗം എഴുതിക്കോളും ഒല്ലൂർ എച്ച് എസിന്റെ ഗോൾ പോസ്റ്റിൽ ബുക്കിലേക്ക് എഴുതിക്കോ ഞാൻ പറയുന്ന ഒരു സെന്റൻസ് നിങ്ങളുടെ ഉത്തരത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് ഒല്ലൂർ എച്ച് എസിന്റെ ഗോൾ പോസ്റ്റിൽ മഴവില് പോലെ വളഞ്ഞു വീണ കോണക്കിക്കുന്ന പോലെ ഒല്ലൂർ എച്ച് എസിന്റെ ഗോൾ പോസ്റ്റിൽ മഴവില്ലു പോലെ വളഞ്ഞു വന്നു വീണ കോർണർ കിക്കോടെ ഗീവർഗീസിനെ സ്കൂളിൽ എല്ലാവരും അറിഞ്ഞു തുടങ്ങി അച്ഛലൻസ് കോപ്പി ചെയ്തോ ഗീവർ ഗീവർഗീസിനെ സ്കൂളിൽ എല്ലാവരും അറിഞ്ഞു തുടങ്ങി ഈ ഒരു സെന്റൻസിനെ ഒന്ന് ടീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു സെന്റൻസ് ഉണ്ട് മലയാള ചെറുകഥാ സാഹിത്യത്തിൽ മഴവിൽ അഴകോടെ വളഞ്ഞു വന്നു വീണ ചെറുകഥയാണ് ഹിഗിറ്റ് ആ ഹിഗിറ്റയോട് കൂടി എൻ എസ് മാധവൻ എന്ന എഴുത്തുകാരനെ മലയാളികൾ അറിയാൻ തുടങ്ങി പറയാവോ നമുക്കിങ്ങനെ മലയാള കഥാ സാഹിത്യത്തിൽ മഴവിൽ അഴകോടെ വന്നു വീണ ഒരു കോർണർ കിക്കാണ് ഹിഗിറ്റ ആ കൂടി അത് അതെഴുതിയ എഴുത്തുകാരനെ എൻ എസ് മാധവനെ മലയാളികൾ അറിയാൻ തുടങ്ങി ഓക്കെ ആണോ ഴിഞ്ഞു യെസ് മലയാള കഥാസാഹിത്യത്തിൽ മഴവിൽ അഴകോടെ വന്നു വീണ കോർണർ കിക്കായിരുന്നു ഹിഗിറ്റ ആ ഹിഗിറ്റയോട് കൂടി എൻ എസ് മാധവൻ എന്ന എഴുത്തുകാരനെ മലയാളികൾ അറിയാൻ തുടങ്ങി നമ്മൾ പാഠഭാഗത്തെ ഉത്തരമായത് കൊണ്ട് ഇങ്ങനെയുള്ള സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലേ എല്ലാവരും ഈ പറഞ്ഞ പോഴവിൽ പോലെ വളഞ്ഞു വീണ കോർണർ കോർണർക്കിക്കോടെ എന്ന സെന്റൻസ് പറഞ്ഞിട്ട് തന്നെയാണോ ആൻസറിൽ ഈ പറഞ്ഞ മലയാള സാഹിത്യത്തിൽ വളഞ്ഞു വീണെന്നുള്ള സെന്റൻസ് എഴുതേണ്ടത് അല്ല ഞാൻ അത് മറ്റേത് അതിന്റെ ഉദാഹരണം കാണിച്ചു തന്നതാണ് അതുപോലെ ഇത് എഴുതാമെന്നുള്ളത് കാണിച്ചു തന്നതാണ് ശരി അത്രയുള്ള സ്കോപ്പ് നമുക്കില്ലല്ലോ അപ്പോ ഗിവർഗീ സച്ചന്റെ ഭൂതകാലം ഭൂതകാല സ്വത്വം എന്തായിരുന്നു പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് ഇവിടെ ആ ഒരു പേജിൽ പ്രത്യേകിച്ച് അവിടെ കാര്യമായിട്ടൊന്നുമില്ല എങ്കിലും നമുക്ക് നോടിച്ചു വായിക്കാം ഗിവർഗീ സച്ചന്റെ ഭൂതകാലം പരിചയപ്പെടാൻ നല്ലതായിരിക്കും എണ്ണിയാൽ തീരുന്ന പുൽമുളകളുള്ള ചെങ്കൽ പരപ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് പറയാവോ എണ്ണിയാൽ പുൽമുളകളുള്ള ചെങ്കൽ പരപ്പുകളിൽ മുളകെട്ടി ഉണ്ടാക്കിയ ഗോൾ പോസ്റ്റുകളിൽ പിടിപ്പിച്ച മൈതാനങ്ങളിൽ വെറും കാലിലാണ് അവർ ഫുട്ബോൾ കളിച്ചിരുന്നത് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ആദ്യത്തെ കളിയിൽ ഒല്ലൂർ എച്ച് എസിനെ തോൽപ്പിച്ചതിന് ശേഷം അവർ കുന്നംകുളത്തേക്ക് പോയി ബസ്സിൽ കുട്ടികൾ നിശബ്ദരായിരുന്നു സ്റ്റേറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കാലൻ റപ്പായി എന്ന് പേരുള്ള റപ്പായി ആയിരുന്നു കുന്നംകുളം സ്കൂളിന്റെ ക്യാപ്റ്റൻ അപ്പൻ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നു പന്ത് കാലിൽ കിട്ടിയാൽ ഉടനെ കണ്ണ് ടഫേന്ന് പോകണം നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മാർക്ക് ചെയ്യാതെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അപ്പൻ സ്കൂൾ ഫണ്ടിൽ നിന്ന് വാങ്ങിക്കൊടുത്ത നേന്ത്രപ്പഴവും വടയും നിന്ന് കുന്നംകുളത്തുകാരുടെ കൂകലും കേട്ട് കളി ജയിച്ച കുട്ടികൾ ആളൊഴിഞ്ഞ രാത്രി ബസ്സിൽ തിരിച്ചു വരുമ്പോൾ താളം അടിച്ചു പാടി അയ്യോ പോയെ കുന്നംകുളം പോയെ അയ്യോ പോയെ റപ്പായി പോയേ നീ പാടിക്കോടാ നിശബ്ദനായ ഗീവർഗീസിന്റെ നേരെ കണ്ണുയർത്തി അപ്പൻ വാത്സല്യത്തോടെ പറഞ്ഞു പേടിക്കണ്ട ഞാനിപ്പോൾ നിന്റെ അപ്പനല്ല പി ടി മാഷാണ് അടുത്ത കളി സ്വന്തം ഗ്രൗണ്ടിൽ വച്ചായിരുന്നു ക്യാപ്റ്റൻ ഗോപിനാഥ് ഒടുത്തുവിട്ട പന്ത് നെഞ്ചിലെടുത്ത് പുറകോട്ട് കത്രികക്കട്ടിലൂടെ ഗോൾ അടിച്ചതോടെ ഗീവർഗീസിനെ തേടി മലബാറിൽ നിന്ന് ആളുകൾ എത്തിത്തുടങ്ങി ഒരു കളിക്ക് പത്തും പതിനഞ്ചും രൂപ കരാർ പറഞ്ഞ് അവന് സെവൻസ് ടൂർണമെന്റ് കളിക്കുവാൻ ക്ഷണവുമായി കൊയ്ത്തു കഴിഞ്ഞ വയലുകളിൽ പന്തേക്കാരുടെ ആർപ്പ് വിളിയിൽ ഗീവർഗി സെവൻസ് കളിച്ചിരുന്നത് അപ്പൻ ഇഷ്ടമല്ലായിരുന്നു ഒരിക്കൽ അതിനെക്കുറിച്ച് അപ്പൻ പറഞ്ഞു മോനെ ഫുട്ബോൾ എൻ്റെ വിശ്വാസമാണ് സെവൻസ് അതിൻ്റെ അന്ത്യക്രിസ്തുവും അണ്ടർലൈൻ ചെയ്തോളൂ ആ ലൈൻ മോനെ സെവൻ ഫുട്ബോൾ എൻ്റെ വിശ്വാസമാണ് സെവൻസ് അതിൻ്റെ അന്ത്യക്രിസ്തുവും അപ്പം ആരാണ് അന്ത്യക്രിസ്തു ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളെ വഴിതിരിച്ചു വിടാനായിട്ട് വിശ്വാസികളുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ബൈബിളിൽ വരുന്ന ഒരു കഥാപാത്രമാണ് അന്ത്യക്രിസ്തു എന്ന് പറയുന്നത് അതുപോലെ ഗീവർഗീസിനോട് അപ്പം പറയുകയാണ് മോനെ നീ സെവൻസ് കളിക്കരുത് സെവൻസ് ഫുട്ബോളിന്റെ അന്ത്യക്രിസ്തുവാണെന്നുള്ളത് ഈ സെവൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ മാത്രം അല്ലെങ്കിൽ വിശേഷിച്ചും കേരളത്തിലും അവിടെയും കുറച്ചുകൂടി ചുരുങ്ങിക്കഴിഞ്ഞാല് മലബാറുകളിൽ മാത്രം ഏറ്റവും അധികം പ്രാധാന്യത്തോടെ കൽപ്പിക്കുന്ന കളിക്കുന്ന ഒരു വിനോദമാണ് സെവൻസ് എന്ന് പറയുന്നത് സെവൻസ് ഫുട്ബോൾ എന്ന് പറയുന്നത് സാധാരണ ഫുട്ബോളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കളി നിയമങ്ങളൊക്കെയും ഒത്തിരി മാറിയിട്ടുള്ള ഒരു വിനോദമാണ് സെവൻസ് സാധാരണ ഫുട്ബോളിനെ പോലെ ഇത്ര സെൻട്രൽ ബാക്ക് ഇത്ര മിഡ്ഫീൽഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല ആകെ ഉള്ളൂ റോളുകൾ വ്യത്യസ്തമാണ് നിയമങ്ങൾ വ്യത്യസ്തമാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്രമരാഹിത്യമാണ് സെവൻസിന്റെ നിയമം മലബാറുകാർക്ക് അറിയാൻ പറ്റും സെവൻസ് കളിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ സുഡാനി ഫ്രം നൈജീരിയ സിനിമയെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മലബാറുകാർക്ക് സെവൻസ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും ഈ ക്രമരാഹിത്യമാണ് സെവൻസ് കളിയുടെ പ്രധാനപ്പെട്ട മുഖമുദ്ര നിയമങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല വ്യവസ്ഥാപിത നിയമങ്ങളിൽ നിന്ന് ഒട്ട് മാറിയാണ് സെവൻസ് നിൽക്കുന്നത് ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് കളി നിയമങ്ങളിൽ നിന്ന് കുറെ മാറിയാണ് എന്താണ് വ്യവസ്ഥാപിതമായിട്ടുള്ള കളി നിയമങ്ങളിൽ നിന്ന് ഒട്ടേറെ മാറിയാണ് സെവൻസ് എന്ന ഫുട്ബോളും സെവൻസ് കളിക്കാരും നിന്നിരുന്നത് ഇതിനെ നമുക്ക് പല തലങ്ങളിൽ ഒന്ന് വച്ച് നോക്കാം ഈ സെവൻസ് ഫുട്ബോളും ഗീവർഗീസിനെയും അച്ഛൻ കൊടുത്ത ഉപദേശത്തെ നമുക്ക് പല തലങ്ങളിൽ വെച്ച് നോക്കാം ഒന്നാമത്തെ തലം അച്ഛൻ പറഞ്ഞ അതേ സെന്റൻസ് തന്നെയാണ് ഫുട്ബോൾ എൻ്റെ വിശ്വാസമാണ് ആ രണ്ട് വാക്കുകൾ നോക്കൂ ഫുട്ബോൾ വിശ്വാസം എന്താണ് ഫുട്ബോളിന്റെ പ്രത്യേകത തോന്നിയതുപോലെ കളിക്കാൻ പറ്റുമോ അതേ കൃത്യമായിട്ട് നിയമങ്ങളുണ്ടോ ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ദൂരത്തിനകത്ത് മാത്രമേ കളിക്കാർക്ക് നിൽക്കാൻ പറ്റൂ ഗോളിയാണെങ്കിൽ ഗോൾ പോസ്റ്റിനകത്ത് അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ പന്ത് കയ്യേണ്ടെടുക്കാൻ പറ്റുള്ളൂ ബാക്ക് പാസിനൊരു നിയമം പെനാൽറ്റിക്കൊരു നിയമം കോർണർ കോർണക്കിക്കിനൊരു നിയമം ഓഫ് സൈഡിനൊരു നിയമം അങ്ങനെ നൂറുകൂട്ടം നിയമങ്ങൾ കൊണ്ട് തളച്ചിടപ്പെട്ടതാണ് ഓരോ ഫുട്ബോൾ കളിയും ഓരോ കളിക്കാരനും അല്ലേ അല്ലേ നിയന്ത്രണങ്ങളാണ് ഫുട്ബോൾ കളിയുടെ വ്യവസ്ഥ അത് തന്നെ അല്ലേ വിശ്വാസവും ഏത് മതവും ആയിക്കോട്ടെ ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ ഹിന്ദുയിസം ആയിക്കോട്ടെ ഇസ്ലാമിസം ആയിക്കോട്ടെ എന്ത് മതവും ആയിക്കോട്ടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് കുറെയേറെ നിയന്ത്രണങ്ങൾക്കുള്ളിൽപ്പെട്ടതാണല്ലോ അതിലെ വിശ്വാസികളായിരിക്കാന്ന് പറയുന്നത് അങ്ങേയറ്റം അച്ചടക്കം പാലിക്കേണ്ട ഒരു ഘടകവുമാണ് ഇത് രണ്ടും തമ്മിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അച്ഛൻ പറഞ്ഞ സെന്റൻസ് സെന്റൻസിന് കൂടുതൽ അർത്ഥം കിട്ടുന്നുണ്ടോ മകനെ ഫുട്ബോൾ എൻ്റെ വിശ്വാസമാണ് ആ വിശ്വാസങ്ങളെ ആ നിയമങ്ങളെ അതിലെ വിശ്വാസികളെ തെറ്റിക്കാനായിട്ട് വരുന്ന അന്തിക്രിസ്തു എന്ന പോലെയാണ് ഫുട്ബോൾ കളിയെ നശിപ്പിക്കാനായിട്ട് നീ തിരഞ്ഞെടുത്തിരിക്കുന്ന സെവൻസ് ക്ലിയർ ആവുന്നുണ്ടോ ആ സെന്റൻസ് ഇപ്പം മനസ്സിലായോ മനസ്സിലാവുന്നുണ്ടോ ഇതാണ് ഗീവർഗീസ് അച്ഛൻ്റെ ഭൂതകാല സ്വത്തും പക്ഷേ ഗീവർഗീസിനാകട്ടെ സെവൻസ് കളിക്കാതിരിക്കാൻ പറ്റില്ല എന്നായി അപ്പോ ഗീവ ആ ഒരു ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക സെവൻസ് കളിക്കാൻ കളിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഗീവർഗീസ് എല്ലാവിധ ക്രമരാഹിത്യവും എല്ലാവിധ നിയമരാഹിത്യവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഗീവർഗീസ് അച്ഛൻ പറഞ്ഞത് കേൾക്കുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ഗീവർഗീസ് സ്വന്തം ജീവിതത്തിൽ ഒരു സെവൻസ് കളി പോലെ ക്രമരാഹിത്യം അല്ലെങ്കിൽ ക്രമരഹിതമായിട്ട് മുന്നോട്ട് പോകാനായിരുന്നു ഗീവർഗീസിന് താല്പര്യം എന്നാൽ അതോടുകൂടി അപ്പൻ അവനോട് ഫുട്ബോളിനെ പറ്റി സംസാരിക്കുന്നത് നിർത്തി അപ്പൻ മരിച്ച കൊല്ലം തന്നെയാണ് ഗീവർഗീസ് ബി എക്ക് തോറ്റത് ആ കൊല്ലം തന്നെ അപ്പനോടുള്ള പിഴയൊടുക്കിക്കൊണ്ട് കളി നിർത്തിയതും പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ദൈവവിളി കിട്ടിയതും നോക്കൂ അവിടുത്തെ വിരോധാഭാസം നോക്കൂ എല്ലാവിധ ക്രമരാത്വവും ഇഷ്ടപ്പെട്ടിരുന്ന ഗിവർഗീസ് എന്ന വ്യക്തി ഗിവർഗീസ് എന്ന ചെറുപ്പക്കാരൻ സെവൻസ് കളി നിർത്തി സെവൻസ് കളി നിർത്തിയതിനു ശേഷം ഒരറ്റത്തു നിന്ന് അയാൾ പോയത് നേരെ മറ്റേ അറ്റത്തേക്കാണ് ഒരു നിയമങ്ങളും ഇല്ലാത്ത വ്യവസ്ഥാപിത നിയമങ്ങൾക്കൊന്നും സ്ഥാനമില്ലാത്ത സെവൻസ് കളിയിൽ നിന്നും അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ നിന്നും പുള്ളി നേരെ ചെന്ന് കയറിയത് എല്ലാവിധ ചട്ടക്കൂടുകൾക്കകത്തും ലോഹക്കകത്തും കൊന്തയ്ക്കകത്തും ആ സഭയ്ക്കുള്ളിലുമൊക്കെയും തളച്ചിടപ്പെടുന്ന പൗരോഹിത്യം എന്ന ജോലിയിലേക്കാണ് എന്ന വൃത്തിയിലേക്കാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ആ ഗീവർഗീയ സച്ചന്റെ സ്വത്വം ഇപ്പോ ആര് കീഴടക്കിയിരിക്കുന്നു ക്രമരാഹിത്യത്തിലൂന്നിയ നിയമരാഹിത്യത്തിലൂന്നിയ ഗീവർഗീയ സച്ചന്റെ ഭൂതകാല സ്വത്വം ഇപ്പോ വർത്തമാന കാലത്ത് ഒരു പുരോഹിതനാണ് ഇവിടെയാണ് ഗോളിയുടെ പ്രസക്തി ഗോളിയുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോളിയെയും പുരോഹിതനെയും ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ ലോഹയിട്ട പുരോഹിതൻ ലോഹയിട്ട പുരോഹിതന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വത്തിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ഈ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ക്യാരക്ടർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദൃക്സാക്ഷിത്വമാണ് ഗോളിയെയും ഫുട്ബോളിനകത്തെ ഗോളിയെയും സെവൻസ് കളിയിലെ ഗോളി അല്ല പറയുന്നത് ഫുട്ബോൾ കളിയിലെ ഗോളിയെയും ക്രിസ്ത്യാനിറ്റിയിലെ അല്ലെങ്കിൽ മതത്തിലെ പുരോഹിതനെയും തമ്മില് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് ഒരു അംശമായിട്ട് മാത്രം എടുത്താൽ മതി ഒരു സൂചിതമായിട്ട് മാത്രം എടുത്താൽ മതി മതത്തിനുള്ളിലെ പുരോഹിതന്റെയും രണ്ടു പേരുടെയും ആയിട്ടുള്ള കർമ്മം സ്ഥായി ആയിട്ടുള്ള ഭാവം ദൃക്സാക്ഷിത്വമാണ് നമുക്ക് ആദ്യം ഗോളിയുടെ കേസ് പറയാം കളിയുടെ ഏറിയ പങ്കും ഗോളി ഗോൾ പോസ്റ്റിന് കീഴേ ബാക്കിയുള്ള ആൾക്കാർ കളിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കളിയുടെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൊന്നും അവന് സ്ഥാനം ഉണ്ടാവില്ല ഒരു സ്ട്രൈക്കർക്ക് കൊടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡറിന് കൊടുക്കുന്നത് പോലെയോ ഉള്ള ഒരു പ്രാധാന്യമൊന്നും ഗോളിക്ക് പലപ്പോഴും കിട്ടാറില്ല ജെഴ്സിൽ മാത്രം നമ്പർ വണ് എന്ന് എഴുതിയേക്കും പക്ഷെ ടീമിലെ നമ്പർ വണ്ണും പലപ്പോഴും ഗോളി ആയിരിക്കില്ല അപൂർവം അപൂർവം ചില നിമിഷങ്ങളിൽ മാത്രമാണ് ഗോളികൾക്ക് തങ്ങളുടെ സ്ഥാനം ആ കളിയില് അറിയിക്കാനായിട്ടുള്ള അവസരം കൈവരുന്നത് അല്ലാതെ ഭൂരിപക്ഷം സമയവും ഗോൾ പോസ്റ്റിന് താഴെയായിരിക്കും ഗോളി നിൽക്കുന്നുണ്ടാവുക ബാക്കിയുള്ളവർ കളിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ നോക്കി നിൽക്കും ഇനി ബാക്കി ആരുടെയും മിസ്റ്റേക്ക് കൊണ്ട് തൻ്റെ ഗോൾ മുഖത്തേക്ക് ആരെങ്കിലും എതിരാളി വീണു കഴിഞ്ഞാൽ എതിരാളി തൊടുക്കാൻ പോകുന്ന പെനാൽറ്റി പെനാൽറ്റിക്ക് അത് ഏറ്റുവാങ്ങലായിരിക്കും ഗോളിയുടെ വിധി ഇനി അതങ്ങാനം വിട്ട് മിസ്സാക്കി കളഞ്ഞു കഴിഞ്ഞാൽ കാണികളുടെ കൂവലും ടീം അംഗങ്ങളുടെ പരിഹാസവും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരും ഒരു ഗോളിക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് ഇതാണ് ഗോളിയുടെ ആയിട്ടുള്ള രൂപം സ്ഥായി ആയിട്ടുള്ള സ്വഭാവം ഏതാണ്ട് അല്ലെങ്കിൽ ഏറെക്കുറെ ഇതേ അവസ്ഥ തന്നെയല്ലേ ലോഹയ്ക്കുള്ളിലും കൊന്തയ്ക്കുള്ളിലും മതചിഹ്നങ്ങൾക്കുള്ളിലും രൂപക്കൂടിനുള്ളിലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ സഭയ്ക്കുള്ളിലും ഒക്കെയും തളച്ചിടപ്പെട്ട ഒരു പുരോഹിതന്റെ അവസ്ഥ നാട്ടുകാരും വിശ്വാസികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും നോക്കിക്കൊണ്ട് നിൽക്കണം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കണം അവരാരേലും എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ കൂടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം കുമ്പസാരം കേൾക്കണം അത് മാത്രല്ലേ ഒരു പുരോഹിതന്റെ ജോലി അല്ലെ അതല്ലാതെ ആരെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോ ഇറങ്ങി ചെന്നിട്ട് നീ അത് ചെയ്യരുത് നിനക്ക് ഞാൻ രണ്ട് അടി തരും എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരാനായിട്ട് പുരോഹിതനാകുവോ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള പുരോഹിതന്മാരെ അത് ചെയ്യുവോ തെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിച്ചതിന് ശേഷം അതിനെ വേദപുസ്തകത്തിലെ വരികളൊക്കെ ചൊല്ലിക്കൊടുത്ത് ആശ്വസിപ്പിക്കുക എന്നൊരു ജോലി മാത്രമല്ലേ പുരോഹിതനുള്ളൂ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഗോളിയെയും പുരോഹിതനെയും തമ്മി കണക്ട് ചെയ്തോ അവിടുന്ന് ഗീവർ ഗസച്ചിനെയും കണക്ട് ചെയ്തായിരുന്നോ ഓക്കെ അല്ലേ എല്ലാവർക്കും ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാവോ എഴുതുകയാണോ നിങ്ങൾ അതാണോ ചാറ്റ് ചെയ്യാൻ താമസിക്കുന്നത് ശരി ഓക്കെ ഇതായിരുന്നു അച്ഛന്റെ ഭൂതകാലം ഭൂതകാലം അവിടെ കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്ക് ടി വിയിൽ ഒരു കളി കണ്ടുകൊണ്ടിരിക്കുകയെന്നുള്ള പറഞ്ഞത് ടി വിയിൽ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പെനാൽറ്റിക്ക് കാത്തു നിൽക്കുന്ന പലതരം ഗോളികൾ അച്ഛന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയിരുന്നില്ല അച്ഛൻ കളി കണ്ടിരുന്നില്ല ഗോളികളെ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ ആ വാക്കിനൊക്കെ ഇപ്പൊ ആ വരിക്കൊക്കെ ഇപ്പൊ അർത്ഥം കിട്ടുന്നുണ്ടോ എന്തുകൊണ്ട് അച്ഛൻ ഗോളികളെ മാത്രം ശ്രദ്ധിക്കുന്നു എന്നുള്ളതിന് അർത്ഥം കിട്ടുന്നുണ്ടോ അച്ഛൻ ഗോളികളെ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ അർത്ഥം കിട്ടുന്നുണ്ടോ ഇപ്പൊ അത് അത് കുറച്ചുകൂടി സെൻസ് ഉണ്ടാക്കുന്നുണ്ടോ അതിലേനക്കേം മറ്റൊരു ദിവസം കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ലൂസി പിന്നെയും അച്ഛന്റെ അടുത്തെത്തി ഫാദർ എന്താണ് ജബ്ബാർ അതെ ജബ്ബാർ ജബ്ബാർ ഉടൻ കൂടെ ചെല്ലാൻ പറഞ്ഞു നീ ഒരിക്കലും പോകരുത് ഞാൻ നിൽക്കുന്ന വീട്ടിൽ ആളൊഴിയുന്ന സമയം പോലും അവൻ അറിയാം അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോഴെല്ലാം അവൻ കൃത്യമായി എന്നെ ഫോണിൽ വിളിക്കുന്നത് എല്ലാം ശരിയാകും ലൂസി അച്ഛൻ പിൻവാങ്ങി പെനാൽറ്റി കിക്കുകൾ തന്നെയാണ് ഗോളികളെക്കുറിച്ച് പഠിക്കുവാൻ പറ്റിയ മാധ്യമം ഈ വർഗീസ് അച്ഛൻ മുറിയിലേക്ക് മടങ്ങുമ്പോൾ ഉള്ളിൽ പറഞ്ഞു അച്ഛൻ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തിയിരുന്നു പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളി ഏകാന്തനല്ല മറിച്ച് ആളുകൾ കൂട്ടം കൂടി അവന്റെ ഏകാന്തത നഷ്ടപ്പെടുത്തുന്നതാണ് ഗോളിയെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഗോളികളെ പറ്റി ആലോചിച്ചുകൊണ്ട് അച്ഛൻ നടക്കുകയാണ് ഗീവർഗീസ് അച്ഛൻ ലൂസിയെ പിന്നീട് കണ്ടത് സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു ഐ എൻ എ മാർക്കറ്റിന്റെ അടുത്ത് വെച്ച് ഓട്ടോറിക്ഷയിൽ പോയിരുന്ന ലൂസി അച്ഛനെയും കണ്ടു ഓട്ടോറിക്ഷക്കാരന്റെ പുറത്തു തട്ടി വണ്ടി നിർത്തുവാൻ ലൂസി പറയുമ്പോഴേക്കും അച്ഛൻ സ്കൂട്ടറിന്റെ ഗിയർ മാറ്റി വേഗത്തിൽ ഓടിച്ചുപോയി ഗോളികളെക്കുറിച്ചുള്ള ഗീവർഗീസ് അച്ഛന്റെ പഠനത്തിലെ ഒരു ചെറിയ അടിക്കുറിപ്പായിട്ടാണ് ടി വിയിൽ കൊളംബിയയുടെ ഗോളിയായ ഹിഗിറ്റ പ്രത്യക്ഷപ്പെട്ടത് താണ്ഡവത്തിന് മുമ്പ് സശ്രദ്ധം ശിവനെ പോലെ നീണ്ട ചുരുൾമുടിയും കറുത്ത കരിങ്കൽ മുഖവും നേരിയ മീശയുമായി ഹിഗ്ഗിറ്റ ഗോളികൾക്കൊരു അപവാദമായിരുന്നു ആ ലൈൻ മാർക്ക് ചെയ്തേക്ക ഹിഗ്ഗിറ്റ ഗോളികൾക്കൊരു അപവാദമായിരുന്നു അവിടെ തൊട്ട് വേണം നമുക്ക് ഹിഗിറ്റെ ശ്രദ്ധിക്കാനായിട്ട് കഥാകാരം പറഞ്ഞിരിക്കുന്ന ഹിഗിറ്റെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്ക് ഹിഗിറ്റിയെ പറ്റി ഒന്ന് ജനറലി പറയാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കൊളംബിയയുടെ ഏതോ ഒരു ക്ലബിന്റെ കോച്ചായിട്ടിരിക്കുന്ന പിൽക്കാലത്ത് അല്ലെങ്കിൽ ഭൗ ഭൂതകാലത്ത് കൊളംബിയയുടെ ഏറ്റവും സ്റ്റാർ ഗോൾ കീപ്പർമാരിൽ ഒരാളായിരുന്നു ഹിഗിറ്റ ആ ഹിഗിറ്റയുടെ രൂപം ഇങ്ങനെയാണ് സാധാരണ ഒരു ഗോളി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു രൂപം വരും ഓക്കെ ഒരു നല്ലൊരു ഒന്നാം നമ്പർ ജേഴ്സി ഇട്ട് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഗോൾ പോസ്റ്റിന് താഴെ നിൽക്കുന്ന ഒരു ഗോളിയുടെ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഹിഗിറ്റയെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഗോളികൾക്ക് രൂപം കൊണ്ട് ഒരു അപവാദമായിരുന്നു രൂപം കൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രൂപം എഴുത്തുകാരൻ മർണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് താണ്ഡവത്തിന് മുമ്പ് സശ്രദ്ധം ശിവനെ പോലെ നീണ്ട ചുരുൾമുടിയും കറുത്ത കരിങ്കൽ മുഖവും നേരിയ മീശയുമായിട്ടായിരുന്നു ഹിഗിറ്റ നിന്നിരുന്നത് അപ്പൊ മുടി അഴിച്ചിട്ട് ചുരുണ്ട മുടിയാണ് ഹിഗിറ്റയുടെ രൂപം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചുരുണ്ട മുടിയാണ് ചെറിയൊരു മീശയുണ്ട് ഒരു വളരെ ബാഗിയായിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഹിഗിറ്റ നിൽക്കുന്നത് ഗോൾ മുഖത്ത് നിൽക്കുന്നത് രൂപം കൊണ്ട് ഹിഗിറ്റ വളരെയധികം വ്യത്യസ്തനായിരുന്നു എന്നാൽ രൂപത്തിലുപരി ഗോൾ മുഖത്ത് മൈതാനത്ത് അയാൾ ചെയ്ത കാര്യങ്ങളായിരുന്നു ഹിഗിറ്റ എന്ന ഗോളിയെ വ്യത്യസ്തനാക്കിയിരുന്നത് എന്തായിരുന്നു ആ ഗോളിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഈ ഒരു ഹിഗിറ്റയുടെ ചരിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഹിഗിറ്റയുടെ രൂപം ഒന്ന് ശ്രദ്ധിക്കുക അവിടെ നിന്നാണ് പതുക്കെ നമുക്ക് ഈ കഥയിലേക്ക് വരേണ്ടത് എന്താണ് ഹിഗിറ്റയുടെ പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അദ്ദേഹത്തിന്റെ രാജ്യം ഒന്ന് ശ്രദ്ധിക്കുക കൊളംബിയാണ് അദ്ദേഹത്തിന്റെ രാജ്യം ഓക്കെ നമുക്ക് ആ ആ ഓരോ ഏകകങ്ങളും ഓരോ കാര്യങ്ങളും നമുക്കൊന്ന് കണക്ട് ചെയ്ത് പോവാം പല അർത്ഥ തലങ്ങളുള്ളതാണ് സൗത്ത് അമേരിക്ക ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കുക സൗത്ത് അമേരിക്കയിലെ ഒരു രാജ്യമാണ് കൊളംബിയ ആ കൊളംബിയയിലെ ഒരു ഗോൾ കീപ്പർ ആണ് ഇഗിറ്റ എന്താണ് ഈ കൊളംബിയക്കുള്ള പ്രത്യേകത അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയ്ക്ക് ഫുട്ബോളിനെ സംബന്ധിച്ചിട്ടുള്ള പ്രാധാന്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ ഫുട്ബോൾ ആണ് അവരുടെ വിശ്വാസം അവരുടെ മതമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് ഫുട്ബോളും മതവും ഇത്രയധികം ചേർന്ന് കിടക്കുന്ന മറ്റൊരു സ്ഥലമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ആലോചിച്ച് നോക്കേണ്ടത് യൂറോപ്പിനെക്കാളേറെ കേരളത്തെക്കാളേറെ ബാക്കി രാജ്യങ്ങളെക്കാളേറെ ഫുട്ബോൾ ജീവനും വിശ്വാസമായിട്ടിരിക്കുന്ന മറ്റൊരു സ്ഥലത്തെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയുള്ള സൗത്ത് അമേരിക്കയിൽ നിന്നാണ് കൊളംബിയയുടെ ഗോൾ ആയിട്ടുള്ള ഹിഗിറ്റ വരുന്നത് അവർക്ക് അവരുടെ ജീവനാണ് അവരുടെ വായുവാണ് ഫുട്ബോൾ എന്ന സംസ്കാരം അവിടെ കളിയും ജീവിതവും രണ്ടും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണ് ആ കളിക്ക് വേണ്ടി അവർ അവരെന്ത് വേണോ ചെയ്യും കളിയിൽ എന്ത് വേണോ സംഭവിക്കാം എന്ത് വില വേണോ അവർക്ക് കൊടുക്കാം രണ്ടാമത്തെ കാര്യം പട്ടിണി തൊഴിലില്ലായ്മ ദാരിദ്ര്യം കഷ്ടപ്പാടുകൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് സൗത്ത് അമേരിക്ക വിശേഷം കൊളംബിയ എന്ന് പറയുന്ന രാജ്യം ദാരിദ്ര്യം കൊണ്ടും പട്ടിണി കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും ഒക്കെ സാമൂഹികമായിട്ട് ഒരുപാട് പിന്നിലേക്ക് നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു ഹിഗിറ്റ സോറി കൊളംബിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഈ ഭൂഖണ്ഡം തന്നെ അങ്ങനെയാണ് ഏറെക്കുറെ അവിടെ ഫുട്ബോളിന്റെ പേരിലായിരുന്നു പല വാതുവെയ്പ്പുകളും പല നിയമങ്ങളും പല കള്ളക്കടത്തുകളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലതരം വാതുവെയ്പ് സംഘങ്ങളും തങ്ങളുടെ ടീമിന്റെ പേരില് ഓരോരോ മത്സരങ്ങൾ പന്തയം വെക്കുകയും അതിൽ തോക്കുകയോ ജയിക്കുകയോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടുത്തെ ഉള്ള കളിക്കാർക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ടീമുകൾക്കോ എന്തെങ്കിലുമൊക്കെ പരിതോഷ്യം കൊടുക്കുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ വില പറയുകയോ വില പേശുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു സാഹചര്യം സൗത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്നു അത്തരത്തിൽ എസ്കോബാർ എന്ന് പറയുന്ന ഒരു കളിക്കാരനെ പറ്റി കേട്ടിട്ടുണ്ടോ തന്റെ ടീം തോറ്റതിൻ്റെ പേരിൽ ഒരു കളിഭ്രാന്തന്റെ അല്ലെങ്കിൽ ഒരു അങ്ങേയറ്റം എക്സ്ട്രീമിസ്റ്റിന്റെ ഒരു വെടിയേറ്റം വരിച്ച എസ്കോബാർ എന്ന് പറയുന്ന കളിക്കാരനെ പറ്റി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് കളി തോറ്റതിന്റെ പേരിൽ ഒരു ഭ്രാന്തന്റെ വെടിയേറ്റം മരിച്ച കളിക്കാരനുള്ള നാടാണ് കൊളംബിയ എന്ന് പറയുന്നത് ആ ഫുട്ബോൾ ടീമാണ് കൊളംബിയ എന്ന് പറയുന്നത് അവിടെ നിന്ന് വരുന്ന ഒരു ഗോൾ കീപ്പറാണ് ഹിഗിറ്റ് അപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ കേട്ടു നോക്കാം അപ്പൊ കളി തോറ്റതിന്റെ പേരിൽ കളി തോറ്റു കഴിഞ്ഞാല് അവിടെ പലതരം ഈ പറഞ്ഞ പോലെ കൊള്ള സംഘങ്ങളുണ്ട് കള്ളക്കടത്ത് സംഘങ്ങളുണ്ട് അവർ പലപ്പോഴും കളിയുടെ പേരിലായിരിക്കും വാതുവെക്കുന്നുണ്ടാവുക കളി ജയിക്കുകയോ തോക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല അത്തരത്തിൽ അറിയാതെ ഒരു കളി തോറ്റന്റെ പേരിൽ സ്വന്തം ജീവൻ പര പണയം പെടുത്തേണ്ടി വന്ന ജീവൻ പകരം കൊടുക്കേണ്ടി വരുന്ന കളിക്കാരുള്ള സ്ഥലമാണ് കൊളംബിയ അവിടെ നിന്നാണ് ഹിഗിറ്റ എന്ന് പറയുന്ന ഗോൾ കീപ്പർ വരുന്നത് എന്താണ് ഹിഗിറ്റയുടെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹിഗിറ്റ എന്ന് പറയുന്നത് സാധാരണ ഗോളിൽ നിന്ന് ചെയ്ത് കൊണ്ട് വ്യത്യാസമാണ് സാധാരണ ഗോൾ കീപ്പർമാരോട് പെനാൽറ്റി ബോക്സിനകത്ത് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹിഗിറ്റ പെനാൽറ്റി ബോക്സിനകത്ത് നിൽക്കുന്ന സാഹചര്യങ്ങൾ വളരെ വിരളമായിരുന്നു പെനാൽറ്റി ബോക്സിന് പുറത്ത് മൈതാനം മധ്യത്ത് അരഞ്ഞു തിരിച്ച് നടക്കാനായിരുന്നു ഹിഗിറ്റേക്ക് താല്പര്യം സ്വന്തം കൂട്ടുകാരുടെ കാൽക്കൽ നിന്ന് പന്തുകളൊക്കെ മേടിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് ഗോൾ പോസ്റ്റിലേക്ക് എത്തി ഗോളടിക്കാനായിരുന്നു ഹിഗിറ്റേക്ക് താല്പര്യം നാൽപ്പതോ അൻപതോ ഗോളുകൾ ഹിഗിറ്റ കൊളംബിയയുടെ ചരിത്രത്തിൽ അടിച്ചിട്ടുണ്ട് കൊളംബിയയുടെ ഏറ്റവും വലിയ ഏറ്റവും അധികം ഗോളടിച്ചിട്ടുള്ള ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് ഹിഗിറ്റ എന്ന് പറയുന്നത് കൊളംബിയയുടെ ഫ്രീ കിക്കുകൾ കൊളംബിയയുടെ പെനാൽറ്റി കിക്കുകൾ അതല്ല ഫ്രീ ഷോട്ടുകൾ ഗ്രൗണ്ടിൽ കൂടിയുള്ള ഷോട്ടുകളൊക്കെയും ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുള്ള താരങ്ങളിൽ ഒരാൾ ഹിഗിറ്റയാണ് സ്വന്തം ഗോൾ പോസ്റ്റ് നിൽക്കാതെ ഓപ്പോസിറ്റേക്ക് പോയി ഓപ്പോസിറ്റ് ഗോൾ മുഖത്തേക്ക് ചെന്ന് പോയി ഗോൾ അടിച്ചിട്ട് തിരികെ വരാനാണ് ഹിഗിറ്റയ്ക്ക് താല്പര്യം അപ്പൊ ഹിഗിറ്റ ഗോൾ അടിച്ചിട്ടുണ്ടോ ഹിഗിറ്റ ഗോളിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഉത്തരം ഹിഗിറ്റ് വെറും ഒരു ഗോളിയല്ലായിരുന്നു മൈതാന മധ്യത്തേക്ക് ഇറങ്ങിച്ചെന്ന് പുതിയ അക്ഷാംശങ്ങളും രേഖാംശങ്ങളും കണ്ടെത്തി ഗോളുകൾ അടിച്ചു കൂട്ടി സ്വന്തം ടീമിനെയും നാട്ടുകാരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാണികളെയൊക്കെ ത്രസിപ്പിച്ചിരുന്ന വിശേഷപ്പെട്ട ഒരു ഗോൾ കീപ്പർ ഹിഗിറ്റ അയാൾക്ക് ഫുട്ബോളിന്റെ നിയമങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല വ്യവസ്ഥാപിതമായിട്ടുള്ള ആ ഒരു സങ്കല്പങ്ങളിൽ ഒതുങ്ങി കൂടാനായിട്ട് ഹിഗിറ്റയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഗോളിയായിരുന്നു ഹിഗിറ്റ എന്ന് പറയുന്നത് പക്ഷേ ഈ ഹിഗിറ്റയെ എല്ലാവരും മറിഞ്ഞു തുടങ്ങിയത് ഒരു ലോകകപ്പ് മത്സരത്തിലാണ് ഓക്കെ ലോകകപ്പ് മത്സരം അല്ല ഇംഗ്ലണ്ടുമായിട്ട് നടന്നൊരു ഫ്രണ്ട്ലിയിലായിരുന്നു ഒരു സൗഹൃദ മത്സരത്തിലായിരുന്നു ഹിഗിറ്റിയെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് ഞാൻ ഈ പറയുന്ന കാര്യം ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഉണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് യൂട്യൂബ് പോയി നോക്കുക ഇംഗ്ലണ്ടുമായിട്ട് വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ഒരു ഫ്രണ്ട്ലിയില് കൊളംബിയയുടെ ഗോൾ മുഖൽ ഒരു ഗോൾ വരികയാണ് ഒരു ബോൾ വരികയാണ് സാധാരണ ഗോൾ കീപ്പർമാർ ബോൾ പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ബോൾ തട്ടി മാറ്റുന്നത് എങ്ങനെയാന്നുള്ളത് നമുക്കറിയാം രണ്ട് കൈകൊണ്ടും പിടിക്കുകയോ കൈകൊണ്ട് ഇടിച്ചു മാറ്റുകയോ ഒക്കെ ചെയ്യും പക്ഷെ അന്ന് വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ആ മത്സരത്തിൽ ആ സൗഹൃദ മത്സരത്തിൽ കൊളംബിയയുടെ ഗോൾമുഖം ലക്ഷ്യമാക്കി വന്ന ഇംഗ്ലണ്ടിന്റെ സ്ട്രൈക്കർ അടിച്ച ആ ഗോള് അല്ലെങ്കിൽ ആ ബോള് ഹിഗിറ്റ തട്ടിമാറ്റിയത് ഒരു പ്രത്യേക രീതിയിലാണ് കുറച്ചൊന്ന് മുന്നിലേക്ക് ചാടി രണ്ട് കാലുകളും പുറകിലേക്ക് വളഞ്ഞുകൊണ്ട് ആ ഗോളിനെ ഒരു തേള് ഒരു സ്കോർപ്പിയൻ എങ്ങനെയാണോ തൻ്റെ വാള് വാല് ഉയർത്തുന്നത് അതുപോലെയാണ് ആ ബോളിനെ ഹിഗിറ്റ് തട്ടി മാറ്റിയത് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇതായിരുന്നു പിന്നീട് ഫുട്ബോൾ ചരിത്രത്തില് സ്കോർപിയോ കിക്ക് എന്ന പേരില് പ്രസിദ്ധമായത് എനിക്കൊന്ന് എല്ലാരും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും അല്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക നമുക്ക് ഇവിടെ കാണിക്കാൻ നോക്കാം നോക്കിറ്റയുടെ സ്കോർപിയോ കിക്ക് ആ ഒരു ഒരു പന്തിയുടെ പേര് സ്കോർപിയോ കിക്ക് എന്നുള്ളതാണ് നോക്കൂ ഈ ഒരു ഇമേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെ കണ്ടിട്ടുണ്ടാവും ഇതായിരുന്നു സ്കോർപിയം കിക്ക് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഇമേജ് ഇടക്കാലത്ത് എപ്പോഴോ കേരളത്തിലൊരു കുട്ടിയും ഇങ്ങനെ ഒരു സ്കോർപിയം കിക്ക് നടത്തി എന്ന് പറഞ്ഞിട്ട് വാർത്തയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ സ്കോർപിയം കിക്കോട് കൂടിയാണ് ഹിഗിറ്റയെ എല്ലാവരും അറിയാനായിട്ട് തുടങ്ങിയത് മനസ്സിലാവുന്നുണ്ടോ അത്തരത്തിലൊരു ഹീറോ ആയിട്ട് ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് ഫുട്ബോൾ ചരിത്രത്തിൽ വിഹരിച്ച ഒരു കഥാപാത്രമാണ് ഗോളിയാണ് എന്ന് പറയുന്നത് ആ ഗോളിക്കും ഒരു നിരാശപ്പെടുത്തുന്ന ഒരു അന്ത്യം ഉണ്ടായി എന്നുള്ളതാണ് അവസാനം ഉണ്ടായി എന്നുള്ളതാണ് ഒരു ലോകകപ്പിന്റെ ഗ്രൂപ്പ് മത്സരത്തില് ഗ്രൂപ്പോ പ്രീക്വാർട്ടറോ ആണ് ക്യാമറൂണുമായിട്ടുള്ള മത്സരത്തില് ഇതുപോലെ സാധാരണ ചെയ്യുന്നത് പോലെ ഹിഗിറ്റ ഗോളടിക്കാനായിട്ട് തന്റെ ഗോൾ പോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്തു പെനാൽറ്റി ബോക്സ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി പക്ഷേ ഹിഗിറ്റയുടെ ശ്രദ്ധ മാറി ഒരു നിമിഷങ്ങളിൽ ഒന്നിൽ ക്യാമറൂണിന്റെ കളിക്കാരൻ ആ ബോൾ പിടിച്ചെടുക്കുകയും കൊളംബിയയുടെ ഗോൾ പോസ്റ്റിലേക്ക് എന്ത് ചെയ്തു ആ ഗോൾ അടിക്കുകയും ചെയ്തു അതുവഴി കൊളംബിയ ഫുട്ബോൾ ലോകകപ്പിൽ നിന്ന് പുറത്തായി കാമ്പ്രൂൺ ഫുട്ബോൾ ചരിത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോകകപ്പിന്റെ ക്വാർട്ടറിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ഇഗിറ്റയുടെ ആ ഒറ്റ പിഴവ് കൊണ്ട് കൊളംബിയ ഗോൾഫോ ആ ഒരു മത്സരത്തിൽ നിന്ന് പുറത്തായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിന്റെ തീവ്രത എത്രത്തോളം ആണെന്നുള്ളത് ആലോചിച്ച് നോക്കൂ സാധാരണ ഒരു രാജ്യമല്ല ഇന്ത്യ പോലെ രാജ്യമല്ല അല്ലെങ്കിൽ യു എസ് എ പോലെ രാജ്യമല്ല ബാക്കി യൂറോപ്പിലെ രാജ്യമല്ല കളി നടക്കുന്ന രാജ്യം കൊളംബിയ ആണ് പുറത്തായത് കൊളംബിയ സ്വന്തം ജീവൻ പോലും വില കൊടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൊന്നായിരുന്നു ഹിഗിറ്റ് അന്ന് അവിടെ ചെയ്തത് കാരണം അതിനു മുമ്പ് ഇങ്ങനെ വെടിയേറ്റ് മരിച്ച കളികൾ കളികൾ തോറ്റത് കൊണ്ട് മാത്രം വെടിയേറ്റ് കൊല്ലപ്പെട്ട കഥാപാത്രങ്ങളുള്ള അല്ലെങ്കിൽ ആൾക്കാരുള്ള ഒരു രാജ്യം കൂടിയാണ് കൊളംബിയ അപ്പോൾ അത്തരത്തിലുള്ള ഭവിഷ്യത്തുകളെ പറ്റിയൊന്നും ആലോചിക്കാതെ ഹിഗിറ്റ തന്റെ ടീമിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ടി വന്നു സ്വന്തം ടീം തോൽക്കേണ്ടി വന്നു പക്ഷെ അവിടെയും ഹിഗിറ്റയ്ക്ക് പ്രത്യേകിച്ച് ഭാവ വ്യത്യാസമൊന്നും ഉണ്ടായില്ല ഹിക്കിറ്റ് ഇറങ്ങിപ്പോയി ഗോൾ അടിച്ചിട്ട് തിരികെ വരുന്നത് എങ്ങനെയാണോ അതേ സമാധാനത്തോടുകൂടി തിരിച്ചെന്ത് ചെയ്തു ഗോൾ മുഖത്തേക്ക് ഹിക്കിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ഫുട്ബോൾ ചരിത്രത്തിൽ ഹിക്കിറ്റ് അടയാളപ്പെടുത്താൻ നമുക്ക് പറ്റുന്ന കാര്യം ക്ലിയർ ആവുന്നുണ്ടോ ഹിക്കിറ്റ് ആരാന്നുള്ളത് മനസ്സിലായോ ഹിക്കിറ്റ് ആരാന്നുള്ളത് മനസ്സിലായോ വെറും ഒരു ഗോളിയല്ല എല്ലാവർക്കും ഓക്കെ ആണോ ശരി ഇനി ഒരു കാര്യം ചെയ്യൂ ഇനി ആ ഭാഗം ഒന്ന് വായിക്കൂ ഗോളികളുടെ സ്ഥായിയായ ധർമ്മം ദൃക്സാക്ഷിത്വമാണ് പുരോഹിതന്മാരുടെ സ്ഥായിയായ ധർമ്മം ദൃക്സാക്ഷിത്വമാണ് ഗീവർഗീസൻ ചെയ്യേണ്ടിയിരുന്ന ഒരു ധർമ്മം ദൃക്സാക്ഷിത്വമാണ് പല രീതിയിൽ അതിനെ വായിക്കാൻ പറ്റുന്നില്ലേ വായിക്കാൻ പറ്റുന്നില്ലേ പെനാൽറ്റി കിക്ക് നേരിടുമ്പോൾ അത് അയാൾക്ക് നഷ്ടപ്പെടുന്നു പകരം കിട്ടുന്നതോ അല്പം സഭാകമ്പവും പക്ഷേ ഹിഗിറ്റ യാതൊരു കൂസലും കൂടാതെ സംഭവങ്ങളിലേക്ക് നടന്നു കയറുന്നു പുതിയ അക്ഷാംശങ്ങൾ കണ്ടെത്തുന്ന കപ്പിത്താനെ പോലെ ഗോളികൾ ഇന്ന് വരെ കാണാത്ത മൈതാനത്തിന്റെ മധ്യത്തിലേക്ക് പന്ത് ഇടം വലം പാളിച്ചയാൾ മുന്നോട്ട് നീങ്ങും ഗിവർഗി സച്ചൻ മറ്റു ഗോളികളെ ത്യജിച്ച് ഹിഗിറ്റയെ മാത്രമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അയാൾ പെനാൽറ്റി കിക്ക് നേരിടുന്നത് ആദ്യമായി കണ്ടപ്പോഴാണ് ആ ഭാഗം നടലേം ചെയ്തേക്കുക രണ്ട് കൈകളും വായുവിൽ വീശി ഒരു ഓർക്കസ്ട്രയുടെ കണ്ടക്ടറെ പോലെ ചന്ദ്രക്കല പോലെ വളഞ്ഞു നിൽക്കുന്ന സ്റ്റേഡിയത്തിലെ കാണികൾക്കായി അസ്രാവ്യമായ സംഗീതത്തിന്റെ ഉച്ച സ്ഥായികൾ ഹിഗിറ്റ തീർത്തു നോക്കൂ ഹിഗിറ്റ പെനാൽറ്റി ബോക്സ് പിടിക്കാനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഗോൾ പിടിക്കാനായിട്ട് പെനാൽറ്റി ബോക്സ് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയോ ഒരു ഓർക്കസ്ട്ര മുഴങ്ങുന്നത് പോലെ തോന്നും ഒരു ബിജെ നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യണം ഇത് വായിക്കുമ്പോൾ ഈ ബി ജി എമ്മിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ഓർക്കസ്ട്രയ്ക്ക് ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു കണ്ടക്ടറെ പോലെ ഹിഗ്ഗിറ്റ നിൽക്കുകയാണ് പന്തടിക്കുവാൻ നിൽക്കുന്ന കളിക്കാരനാകട്ടെ അയാളുടെ വാദി വൃന്ദത്തിലെ ഒന്നാം വയലിൻകാരന്റെ പ്രാമുഖ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു നാൾ അത് സംഭവിച്ചു മുന്നോട്ട് കയറി ഹിഗിറ്റയുടെ കാലിൽ നിന്ന് എതിരാളി ക്യാമറൂന്റെ കളിക്കാരൻ പന്ത് തട്ടിയെടുത്ത് ഒഴിഞ്ഞ പോസ്റ്റിൽ ഗോളടിച്ച് കൊളംബിയയെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കി പക്ഷേ ഹിഗിറ്റ ഈ സംഭവത്തിന്റെ സൃഷ്ടിയിലും താൻ വഹിച്ച പങ്കോർത്ത് മൃദുവായി മൃദുവായിച്ചിരിക്കുന്നത് ഗീവർഗി സച്ചൻ മാത്രം കണ്ടു ഇപ്പൊ അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഹിഗിറ്റയുടെ കഥയും ആ ഭാഗവുമായിട്ട് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും അല്ലേ എല്ലാവർക്കും െ എല്ലേ ശരി ഇനി ഇവിടുന്ന് അങ്ങോട്ട് കഥയ്ക്ക് പുതിയൊരു ദിശാബോധം വരികയാണ് അതുവരെ ഗീവർഗീയ സച്ചൻ കണ്ടുകൊണ്ടിരുന്ന ഗോളി ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക അതീവ ശ്രദ്ധയോടു കൂടി കേൾക്കുക എങ്കിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഗീവർഗീയ സച്ചൻ ഇത്രയും നേരം കണ്ടിരുന്ന ഗോളികൾ ആരൊക്കെയായിരുന്നു ഒനാൻ യേശു ക്രിസ്തു ഗോളിയാത് മറ്റ് അസംഖ്യം ഗോളികൾ ഇവർക്ക് ഈ സച്ചിന്റെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന ഗോളികളൊക്കെയും ഇങ്ങനെ പലരുമായിരുന്നു ഈ ഗോളികളുടെയൊക്കെയും വ്യവസ്ഥാപിത ധർമ്മം എന്തായിരുന്നു എന്തായിരുന്നു ഈ ഗോളികളെയൊക്കെ പൊതുവെ പൊതുവെ ബന്ധപ്പെടുത്തിയിരുന്ന ഘടകം എന്തായിരുന്നു ദൃക്സാക്ഷിത്വമായിരുന്നു അല്ലെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവരും പറയോ ഓൺലൈൻ ബാച്ച് ഇരിക്കുന്ന ആൾക്കാർ ദൃക്സാക്ഷിത്വം അല്ലായിരുന്നോ ഈ ആൾക്കാരെയൊക്കെ കണക്ട് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഘടകം ഏകാന്തതയല്ലായിരുന്നോ ഇവരെയൊക്കെ കണക്ട് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഘടകം തനിക്ക് നേരെ വരുന്ന ചവണക്കല്ലുകളെ കല്ലേറുകളെ മറ്റുള്ളവരുടെ തെറ്റുകളെ ഏറ്റുവാങ്ങുക എന്നായിരുന്നില്ലേ ഈ കാണുന്ന ഗോളികളുടെയൊക്കെ പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ധർമ്മം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഗോളികളുമായിട്ട് പുരോഹിതത്തെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ പൗരോഹിത്വം എന്ന് പറയുന്ന ചെയ്തിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ പുരോഹിതന്റെ മതത്തിന്റെ പൗരോഹിത്യത്തിന്റെ ജോലി എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് ഏറെക്കുറെ ഇതേ ഏകാന്തതയും ഇതേ ദൃക്സാക്ഷിത്വവും ഇതേ ഒറ്റപ്പെടലൊക്കെ തന്നെ ആയിരുന്നില്ലേ ക്ലിയർ ആയിരുന്നോ ക്ലിയർ ആയിരുന്നോ ഓക്കെ ഇവിടെ അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറയാം പറയാം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പറയാം സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതെല്ലാം പറയാം ഓക്കെ അല്ലേ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാവോ എല്ലാരും നിങ്ങൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പറയാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്ക് മനസ്സിലാവും ശരി ഇനിയാണ് നമ്മൾ ഗീവർഗീസ് സച്ചിനെ ഒന്ന് ആലോചിക്കേണ്ടത് ഈ ഗീവർഗീസ് സച്ചൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരാളായിരുന്നോ ഗീവർഗീസ് ഏകാന്തത ആയിരുന്നോ അയാളുടെ ഭാവം നിസ്സഹായതായിരുന്നോ എല്ലാവരും പറയുന്നത് കേട്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നോ ഗീവർഗീസ് എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നോ പുള്ളിക്കാരൻ അവിടെ നിന്നിരുന്നത് അയാളുടെ സ്വത്വം അതായിരുന്നോ അല്ല ഇയാളുടെ സ്വത്വം എന്ന് പറയുന്നത് ക്രമരാഹിത്യം അല്ലായിരുന്നോ അല്ലെ ഇടപെടലല്ലായിരുന്നോ പറ ചെയ്യണ്ട എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യ ചെയ്ത് അല്ല അയാൾക്ക് ശീലം അയാളുടെ അങ്ങനെയുള്ള ഒരു സ്വത്തുമാണ് ഇന്ന് ഈ കാണുന്ന ഗോളിയിലേക്ക് മാറ്റിവെച്ചത് പെട്ടെന്ന് ഗീവർഗീസ് സച്ചിൻ ഹിഗിറ്റയെ ഓർത്തു ഹിഗിറ്റ ചെയ്യുന്ന കാര്യങ്ങളെ ഓർത്തു ഹിഗിറ്റ ഇടപെടുന്ന അല്ലെങ്കിൽ ഹിഗിറ്റ നടത്തുന്ന ഇടപെടലുകളെ പറ്റി അച്ഛൻ ഓർമ്മ വന്നു അപ്പോഴാണ് ഇവിടെ നമുക്ക് മറ്റൊരു ആശയത്തിന്റെ പ്രാധാന്യം ഇവിടെ വരുന്നത് എന്താണ് ആശയം എന്നുള്ളതൊന്ന് പറഞ്ഞു തരാം ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാം സൗത്ത് അമേരിക്കയാണ് സ്ഥലം ഈ സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന ഈ ഭൂഖണ്ഡത്തിന് ചരിത്രത്തിൽ വിശേഷപ്പെട്ട ഒരു സ്ഥാനമുണ്ട് സാഹിത്യത്തിലും ചരിത്രത്തിലും ഒക്കെ വിശേഷപ്പെട്ട ഒരു സ്ഥാനമുണ്ട് ഒന്ന് ഫുട്ബോൾ എന്ന് പറയുന്ന ഘടകം അത് നമ്മൾ ഓൾറെഡി കണ്ടു എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഫുട്ബോളിനെ തന്നെ ഫുട്ബോളിനെ പോലെ തന്നെ അവിടെ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന പേരെന്ത് ക്രിസ്ത്യാനിറ്റിയാണ് സൗത്ത് അമേരിക്കയുടെ മറ്റൊരു പേരെന്താ എന്താ അതിനറിയപ്പെടുന്ന മതപരമായിട്ട് അതിനറിയപ്പെടുന്ന പേരെന്താ ലാറ്റിൻ അമേരിക്ക ലാറ്റിൻ അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് രണ്ട് മൂന്നാമത്തെ കാര്യം കമ്മ്യൂണിസവുമായിട്ട് ബന്ധമുണ്ടോ ലെഫ്റ്റിസം ഹ്യൂമനിസം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഷ്യലിസം ബന്ധമുണ്ടോ സൗത്ത് അമേരിക്കയ്ക്ക് ഒരുപാട് വിപ്ലവകാരികളും അതുമായിട്ട് ബന്ധപ്പെട്ട ഭരണാധികാരികളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണോ അല്ലേ അല്ലെ ചെഗുവേര ഫിഡൽ കാസ്ട്രോ ക്യൂബ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ അവിടെ അല്ലേ മനസ്സിലാവുന്നുണ്ടോ ഈ മൂന്ന് കാര്യങ്ങളും കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ആശയത്തെ മുന്നോട്ട് വയ്ക്കാൻ പറ്റും പണ്ട് തൊട്ടേ ഒരു ചോദ്യമാണ് എന്താണ് മതങ്ങളുടെ ജോലി മതത്തിന്റെ വിശ്വാസത്തിന്റെ പുരോഹിതന്മാരുടെ ജോലി എന്താണ് എന്നൊരു ചോദ്യം പണ്ട് മുതൽക്കേ ഒരു വരുന്ന ഒന്നാണ് കഷ്ടപ്പെടുന്ന ആൾക്കാരെ രക്ഷിക്കലാണോ അതെ ആൾക്കാർക്ക് കഷ്ടപ്പാട് ഉണ്ടാകാതെ നോക്കലാണോ എല്ലാവിധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആൾക്കാരെ ആശ്വസിപ്പിക്കലാണോ ജോലി അതെ എല്ലാ കഷ്ടപ്പാടുകളും ഏറ്റുവാങ്ങുന്ന ആൾക്കാരുടെ നേർക്ക് പോട്രാസ് ആരും ഇല്ല ഇങ്ങനെയൊക്കെയാണ് നീ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുക എല്ലാം ശരിയാകും ഇങ്ങനെ പറയലാണോ ദൈവത്തിന്റെ മതത്തിന്റെ ജോലി എന്നൊരു ചോദ്യം പണ്ട് മുതലൊക്കെ ഉണ്ടായി വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഈ ചോദ്യത്തിന് സൗത്ത് അമേരിക്കയിൽ പ്രസക്തി ഏറി വന്നു അവിടെ പുതിയൊരു ദൈവശാസ്ത്രത്തിന് രൂപം കൊടുത്തു ദൈവശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം എങ്ങനെയായിരിക്കണം മതം എങ്ങനെയായിരിക്കണം ഇടപെടേണ്ടത് ചരിത്രത്തിൽ ജീവിതത്തിൽ ആൾക്കാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നൊക്കെ പറയുന്നതാണ് ദൈവശാസ്ത്രം ആ ദൈവശാസ്ത്രത്തിന് പുതിയൊരു വ്യൂ പോയിന്റ് കൈവന്നു പുതിയൊരു വീക്ഷണ കോൺ കൈവന്നു ലാറ്റിനമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനോടു കൂടി അവിടെ ജീവിച്ചിരുന്ന പുരോഹിതന്മാർ അവിടെയുള്ള വിപ്ലവകാരികൾ തങ്ങളുടെ ആശയം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മാർക്സിന്റെ ആശയങ്ങൾ വിപ്ലവ ആശയങ്ങൾ ദൈവശാസ്ത്രവുമായിട്ട് ചേർത്ത് വയ്ക്കാനായിട്ട് തുടങ്ങി കഷ്ടപ്പെടുന്ന ആൾക്കാരെ നോക്കി എല്ലാം ശരിയാകുമെന്ന് സഹകരിപ്പിക്കാൻ മാത്രമല്ല കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം പട്ടിണിയാണ് അവിടുത്തെ ആൾക്കാർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ബൈബിളിലെ വാക്യം ഓതി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ പട്ടിണി മാറില്ല ചൂഷണമാണ് ആണ് അവിടുത്തെ ആൾക്കാർ നേരിടുന്ന പ്രശ്നമെന്നുണ്ടെങ്കിൽ ചൂഷണം നേരിട്ടതിന് ശേഷം അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തു കഴിഞ്ഞാൽ സത്രത്തിൽ കൊണ്ട് താമസിപ്പിച്ചു കഴിഞ്ഞാല് അവരുടെ പ്രശ്നം മാറില്ല ആ മർദ്ദിതർക്കെതിരെ ചൂഷകർക്കെതിരെ പോരാടണം സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം നേരിടണം അതിൽ നിന്ന് അവരെ അവരെന്ത് ചെയ്യണം രക്ഷപ്പെടുത്തണം അങ്ങനെ ഒരു വീക്ഷണ കോൺ കൂടി തിയോളജിക്ക് വന്നു തിയോളജിക്ക് വന്നു അതോടുകൂടി പുതിയൊരു ടൈപ്പ് ഓഫ് തിയോളജി അവിടെ വന്നു അതിനെ നമ്മൾ വിളിച്ച പേരാണ് വിമോചന ദൈവശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ലിബറേഷൻ തിയോളജി എന്ന് വിളിക്കും ലിബറേഷൻ തിയോളജി എന്താണ് ലിബറേഷൻ തിയോളജി എന്നുള്ളത് മനസ്സിലായോ ലിബറേഷൻ തിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് മതവും പുരോഹിതന്മാരും സഭയും ഒക്കെ ഇറങ്ങിച്ചെല്ലണം സമൂഹത്തിൽ ആണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം അല്ലാതെ യേശുക്രിസ്തു മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പാപങ്ങൾക്ക് വേണ്ടി കുരിശിലേറ്റപ്പെട്ടതുപോലെ അവർ ഉപദേശം നന്നാക്കാമെന്ന് വിചാരിച്ചതുപോലെ ഒഴിഞ്ഞു മാറുന്നത് പോലെ കുമ്പസാരം കേൾക്കുന്നത് പോലെ ഇരുന്നു കൊടുക്കാനായിട്ട് മതമോ പുരോഹിതരോ തയ്യാറാകരുത് പ്രശ്നങ്ങളെ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്ന് പരാജയപ്പെടുത്തണം അല്ലെങ്കിൽ ഒരു പെനാൽറ്റിക്കൊക്കെ വരാനായിട്ട് കാത്തു നിൽക്കരുത് പെനാൽറ്റി ബോക്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മൈതാന മധ്യത്തിലേക്ക് ഇറങ്ങി ആ പന്ത് അടിച്ചു മാറ്റണം കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ കമ്മ്യൂണിസവുമായിട്ട് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഫുട്ബോളുമായിട്ട് ഹിഗിറ്റയുമായിട്ട് കൊളംബിയയുമായിട്ടൊക്കെയും ഈ ആശയത്തെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലും ഇവിടുന്ന് അങ്ങോട്ട് ഗീവർഗീസ് അച്ഛനെ ഭരിക്കുന്നത് ദൈവശാസ്ത്രമല്ല വിമോചന ദൈവശാസ്ത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവോ ഇവിടുന്ന് അങ്ങോട്ടുള്ള മൊമെന്റിൽ ഗീവർഗീസ് അച്ഛനെ മുന്നോട്ട് നയിക്കുന്ന ആശയം ബൈബിൾ അല്ല പകരം വിമോചന ദൈവശാസ്ത്രം എന്ന ഈ പുതിയ തത്വമാണ് ലിബറേഷൻ തിയോളജി എന്ന് പറയുന്ന ഈ ആശയമാണ് ഇപ്പൊ ഈ കഥയ്ക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുന്നുണ്ടോ ഹിഗുറ്റ എന്ന് പറയുന്ന ഗോളിക്കും ഗീവർഗീസ് അച്ചനെന്ന് പറയുന്ന പുരോഹിതനും ഇതിനകത്ത് പറയുന്ന ഓരോ ബിംബങ്ങൾക്കും കുറച്ചുകൂടി പ്രാധാന്യം കൈവരുന്നുണ്ടോ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ എവിടുന്നു വരുന്ന ആളാ ഏത് രാജ്യത്ത് നിന്ന് വരുന്ന ആളാ ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ അർജന്റീനയിൽ നിന്ന് വരുന്ന ആളാണ് അല്ലേ അല്ലെ ഇതിന് മുമ്പുണ്ടായിരുന്ന മാർപ്പാപ്പകളുടെ മാർപ്പാപ്പമാർ പറഞ്ഞ എന്തെങ്കിലും ഒരു വാക്യം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ പക്ഷേ ഇപ്പോഴുള്ള മാർപ്പാപ്പ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എൽ ജി പി ടി ക്യൂന് വേണ്ടി സംസാരിക്കില്ലേ അമേരിക്കക്കെതിരെ സംസാരിക്കില്ലേ മുതലാളിത്തത്തിനെതിരെ സംസാരിക്കില്ലേ ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി സംസാരിക്കില്ലേ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ സംസാരിക്കില്ലേ ഇല്ലേ അങ്ങനെയുള്ള സംസാരിക്കുന്ന ഒരാളെ അല്ലേ ഇപ്പം സ്ഥാനത്തേക്കുന്നത് പുള്ളി എവിടുന്ന് വരുന്നതാ അർജന്റീനയിൽ വരുന്നതാണ് ആരുടെ ഫാനാ മർഡോളയുടെ ഫാനാണ് എന്താ അയാളെ നയിക്കുന്ന പ്രത്യേക ശാസ്ത്രം വിമോചന ദൈവശാസ്ത്രാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാമായിട്ട് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് ഓൾ ഓഫ് യു ഒന്ന് രണ്ടുപേരൊക്കെ മനസ്സിലാവുള്ളൂ ബാക്കി ആർക്കും മനസ്സിലായില്ല ശരി അങ്ങനെയാണെങ്കിൽ ഇനി കഥ വേഗം വായിച്ചാൽ നമുക്കൊരു അഞ്ചു മിനിറ്റ് കൊണ്ട് കാര്യം തീർക്കണം ബാക്കി കാര്യം തീർക്കണം മൈതാനത്തിന്റെ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നോക്കൂ ഹിഗിറ്റെ പരിചയപ്പെട്ടതിന് ശേഷമാണ് വീണ്ടും ഗീവർഗീസ് സച്ചൻ ലൂസിയെ കാണാനായിട്ട് പോകുന്നത് കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അന്നും അച്ഛൻ ലൂസി കാത്തു നിൽക്കുന്നത് കണ്ടു അവളെ നോക്കി തലയാട്ടി സംസാരിക്കുക നിൽക്കാതെ അച്ഛൻ മുറിയിലേക്ക് മടങ്ങി ഇനി നോക്കൂ അവിടെ മൈതാനത്തിന്റെ നടുവിൽ വെച്ച് കൂട്ടുകാരനെ പന്ത് പാസ് ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്ന ഹിഗിറ്റയെ കാണാനായിരുന്നു അച്ഛൻ ഏറ്റവും ഇഷ്ടം ഗോൾ പോസ്റ്റിന്റെ പൊരുന്ന ചൂട് അനുഭവിക്കാൻ വിരളി പിടിച്ച് തിരിച്ചെത്തുന്ന മറ്റു ഗോളുകളിൽ നിന്ന് വ്യത്യസ്തനായി ഹിഗിറ്റ ഗോൾ പോസ്റ്റിലേക്ക് നടങ്ങുന്നു മടങ്ങുന്നു ശാന്തനായി യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ അത് അണ്ടർലൈൻ ചെയ്തു വെച്ചേക്കാൽ അതിന് ഇതിന്റെ ഉപയോഗം എവിടെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാവും മറ്റു ഗോളുകളിൽ നിന്ന് വ്യത്യസ്തനായി ഹിഗിറ്റ ഗോൾ പോസ്റ്റിലേക്ക് മടങ്ങുന്നു ശാന്തനായി യാതൊരു ഗൃഹാതിരത്വവും കൂടാതെ ഫാദർ ലൂസി വിളിച്ചു അച്ഛൻ നിന്നു ഫാദർ ഞാൻ ജബ്ബാറിന്റെ അടുത്തേക്ക് പോവുകയാണ് അവളുടെ പ്രതിരോധം തകർന്നു തുടങ്ങിയിരിക്കുന്നു ഫുട്ബോൾ കളിയുടെ സംസ്കാരം എങ്ങനെയാണ് ഹിഗിറ്റെ സ്വാധീനിക്കുന്നത് ലൂസിയുടെ പ്രതിരോധം തടന്ന് തകർന്നു തുടങ്ങിയിരിക്കുന്നു ഈ വാക്യം നിങ്ങൾക്ക് വേറെ എവിടെയാ കാണാൻ കഴിയുന്നത് ഒരു ഫുട്ബോൾ കളിയിലല്ലേ കാണാൻ കഴിയുക ഫുട്ബോൾ കമൻട്രിയിലല്ലേ കാണാൻ കഴിയുക പ്രതിരോധം ഡിഫൻസ് തകർന്നു തുടങ്ങിയിരിക്കുന്നു അല്ലെ ഡിഫെൻസ് കൂടി തകരുമ്പോഴല്ലേ ഒരു ഗോളി ഇടപെടുന്നത് അതുവരെ ഗോളിയുടെ ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ല പ്രതിരോധം തകർന്നു തുടങ്ങുമ്പോഴാണ് ഗോളിയുടെ ആവശ്യമുള്ളത് പോകുവാൻ നിനക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇന്ന് വൈകുന്നേരത്തിനകം അവൻ്റെ വീട്ടിൽ ഞാൻ എത്തിയില്ലെങ്കിൽ എൻ്റെ മുഖത്ത് ആസിഡ് ബൾബ് എറിയുമെന്നാണ് അവൻ പറയുന്നത് നീ പോകുവാൻ ഇഷ്ടപ്പെടുന്നോ ഒരുപക്ഷെ തിരിച്ചു തന്നാൽ അയാൾ എന്നെ കെട്ടുമായിരിക്കും ലൂസി അവിശ്വാസത്തോടെ പറഞ്ഞു നിനക്ക് പോകുവാൻ പൂർണ്ണ സമ്മതമാണോ അയാൾ എൻ്റെ മുഖത്ത് ആസിഫ് ബൾബറിയും നീ വാ അച്ഛൻ അവളുടെ കൂടെ നടക്കുവാൻ ക്ഷണിച്ചു അവളെ കൂടെ നടക്കുവാൻ ക്ഷണിച്ചു ലൂസിയെ പുറത്തുനിർത്തി മുറിക്കുള്ളിൽ കയറി പാൻറിന്റെയും ഷർട്ടിന്റെയും മേൽ ധരിച്ച ലോഹയും ജപമാലയും ഊരി വച്ചു വിമോചന ദൈവശാസ്ത്രത്തിന്റെ ബിംബം അവിടെ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് നീ വാ അച്ഛൻ അവളെ കൂടെ നടക്കുവാൻ ക്ഷണിച്ചു ലൂസിയെ പുറത്തുനിർത്തി മുറിക്കുള്ളിൽ കയറി പാൻറിന്റെയും ഷർട്ടിന്റെയും മേൽ ധരിച്ച ലോഹയും ജപമാലയും മൂരി വെച്ചു എന്നിട്ട് ലൂസിയേം കൂട്ടി സ്കൂട്ടറിന്റെ അടുത്തേക്ക് നടന്നു ലോഹയും ജപമാലയും ഊരി വെച്ചത് കൊണ്ടാണ് അവൾക്ക് നീതി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ഊരി വെക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം എന്നെഴുത്തുകാരൻ പറയാതെ പറയുകയാണ് നീ കയറ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അച്ഛൻ പറഞ്ഞു എവിടെയാണ് ജബ്ബാറിന്റെ വീട് ഷക്കൂർപൂർ ബസ്തിയുടെ അടുത്താണ് അച്ഛൻ തൻറെ സ്കൂട്ടർ കാറുകളുടെയും സ്കൂട്ടറുകളുടെയും വരികൾക്കിടയിലൂടെ ഇടം വലം പാളിച്ച് വേഗത്തിൽ ഓടിച്ചു ഈ ഇടം വലം പാളിച്ച് വേഗത്തിൽ പോകുന്നതിനെ ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയും ഫുട്ബോളുമായിട്ട് ചേർത്ത് നമുക്കൊരു വാക്ക് പറയാൻ പറ്റും ഡ്രിബിളിങ് കേട്ടിട്ടുണ്ടോ ഡ്രിബിളിങ് എന്ന പദം കേട്ടിട്ടുണ്ടോ സ്ട്രൈക്കർ എങ്ങനെയാണോ ബോളുമായിട്ട് ഡ്രിബിൾ ചെയ്തു പോകുന്നത് അതുപോലെ തോന്നുന്നുണ്ടോ പിക്ചർ കിട്ടുന്നുണ്ടോ അച്ഛൻ തൻ്റെ സ്കൂട്ടർ കാറുകളുടെയും സ്കൂട്ടറുകളുടെയും വലികൾക്കിടയിലൂടെ ഇടം വലം പാളിച്ച് വേഗത്തിൽ ഓടിച്ചു ഇനി അങ്ങോട്ട് നോക്കൂ പല രംഗങ്ങൾ നമുക്കിവിടെ ഓർമ്മ വരും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദേവാസുരം ഓർമ്മ വരും അല്ലെങ്കിൽ ഒരു രാവണപ്രഭു ഓർമ്മ വരും അല്ലെങ്കിൽ വേറെ ഒരു ബിഗ് ബി ഓർമ്മ വരും ഏതെങ്കിലും ഒരു മാസ് മസാല മൂവി നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വായിക്കുമ്പോൾ ഓർമ്മ വരും വായിക്കുമ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനുള്ളിൽ ഒരു പശ്ചാത്തല സംഗീതം മുഴങ്ങണം ഒരു ഓർക്കസ്ട്ര മുഴങ്ങണം പതുക്കെ ഒരു പതിയെ ഉള്ളൊരു സ്ഥായിൽ നിന്ന് ഒരു ഉച്ചസ്ഥായിലേക്ക് എത്തുന്ന ഒരു ഓർക്കസ്ട്ര നിങ്ങളുടെ മനസ്സിലേക്ക് മുഴങ്ങി കേൾക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു സൈഡിൽ ഒരു ഫുട്ബോൾ കളിയുടെ എക്സ്ട്രാ ടൈമും ഓർമ്മ വരണം തൊണ്ണൂറ്റി അഞ്ചാമത്തെ സമയം അഞ്ചു മിനിറ്റ് എക്സ്ട്രാ ടൈമില് അഞ്ചാമത്തെ മിനിറ്റിൽ ഇറങ്ങിയ സൂപ്പർ സബ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗോളിയെ ഓർമ്മ വരണം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വച്ചിട്ടുണ്ട് ഈ പേജ് വായിച്ചു കഴിഞ്ഞാൽ ഇതിന് കിട്ടുന്ന കിക്ക് എന്ന് പറയുന്നത് വേറൊരു സംഭവമായിരിക്കും ഒന്നുകൂടി മനസ്സിലൊരു ഓർക്കസ്ട്ര നിങ്ങൾ ഇപ്പോഴേ പ്ലേ ചെയ്തു തുടങ്ങിക്കോളൂ ഒരു ഫുട്ബോൾ കളിയുടെ അവസാന നിമിഷങ്ങൾ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് കണ്ടോളൂ ഒരു മാസ് മസാല മൂവിയുടെ ഒരു ഷാജി കൈലാസ് മൂവിയുടെ അവസാനത്തെ രംഗം എന്ന രീതിയിൽ ഈ പേജ് വായിച്ചു തുടങ്ങിക്കോളൂ അധികം നിങ്ങൾ കിട്ടാൻ പോകുന്ന കിക്ക് എന്താന്നുള്ളത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും മുട്ടിയപ്പോൾ തന്നെ ജബ്ബാർ വാതിൽ തുറന്നു ചുരുണ്ട മുടിയും കൂട്ടുപുരികവും അഞ്ചര അടിയോളം പൊക്കവുമുള്ള ജബ്ബാറിന്റെ മുഖത്തിൽ മീശ കറുത്തു തുടങ്ങിയിരുന്നില്ല എന്നിട്ടും അയാളുടെ മുടി അല്പം നരച്ചു തുടങ്ങിയിരുന്നു ആകെപ്പാഴെ നിർണ്ണയിക്കുവാൻ കഴിയാത്ത പ്രായം ജബ്ബാർ ചോദിച്ചു നീ വന്നോ ജബ്ബാറിന്റെ മൃദുവായ ശബ്ദം അച്ഛനെ അത്ഭുതപ്പെടുത്തി പ്രത്യേകിച്ചും ആ ശബ്ദം പുറപ്പെടുവിച്ച മാംസപേശി കനത്ത കാളക്കഴുത്ത് അച്ഛൻ കണ്ടപ്പോൾ നീ അകത്ത് കയറ് ജബ്ബാർ ഒന്നുകൂടി ശബ്ദം പതുക്കെയാക്കി ഇല്ല ഗീവർഗീസ് അച്ഛൻ പറഞ്ഞു ഇപ്പോഴും ജബ്ബാർ ലൂസിയെ മാത്രമേ നോക്കിയിരുന്നുള്ളൂ അയാളുടെ കണ്ണുകൾ അച്ഛനെ രേഖപ്പെടുത്തുവാൻ വിസമ്മതിച്ചു അച്ഛനെ രേഖപ്പെടുത്തുക എന്ന് എന്താ എവിടെയെങ്കിലും ഈ വാക്ക് കാണുന്നുണ്ടോ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെടുത്തി രേഖപ്പെടുത്തുക മാർക്കിംഗ് ജബ്ബാറിന്റെ കണ്ണുകൾ അച്ഛനെ മാർക്ക് ചെയ്യാൻ വിസമ്മതിച്ചു നീ അകത്ത് കയറുന്നുണ്ടോ ഇല്ല അച്ഛൻ പിന്നെയും പറഞ്ഞു ജബ്ബാർ അപ്പോഴും അച്ഛനെ നോക്കിയില്ല വികാരരഹിതമായ ശബ്ദത്തിൽ അയാൾ ലൂസിയോട് സ്വകാര്യം പറയുന്ന അടുപ്പത്തിൽ പറഞ്ഞു ലൂസി ഇദ്ദേഹം ഇവിടുന്ന് പോകുന്നതല്ലേ നമുക്കെല്ലാം നല്ലത് അല്ല ലൂസി പറഞ്ഞു ജബ്ബാർ അല്ല ലൂസി പറഞ്ഞു ഇനി അങ്ങോട്ട് നോക്കൂ ഇനിയാണ് ഓർക്കസ്ട്ര പ്ലേ ചെയ്യേണ്ടത് അപ്പോൾ ജബ്ബാറിന്റെ കൈ ഉയർന്നതും ലൂസി ഒരു ചുവട് പിറകോട്ട് വച്ചതും തലശ്ശേരിക്കടുത്തൊരു വയലിൽ സെവൻസ് കാണാൻ എത്തിയവർ ഗീവർഗീതെ ഗീവർഗീതെ എന്നാർത്തതും ഒരുമിച്ചായിരുന്നു പഴയ ഫോട്ടോഗ്രാഫുകളുടെ മഞ്ഞ നിറമുള്ള ഓർമ്മയിൽ പി ടി മാഷു ദൂരെ ഒരു കവുങ്ങും ചാരി നിൽക്കുന്നത് കണ്ണിന്റെ സീമകളിൽ പാട പറ്റി കിടക്കുമ്പോൾ തന്നെ ഗീവർഗീസ് കാലുയർത്തി അടിച്ചു വിരനെഞ്ചിൽ പന്തെടുത്ത് തലകൊണ്ടടിച്ചു അടുത്ത അടി കാല് പൊക്കിയായിരുന്നു പിന്നെയും പിന്നെയും പിന്നെ സ്ലോ മോഷനിൽ ആ അടി ആവർത്തിച്ചു നിലത്ത് വീണ ജബ്ബാറിന്റെ മൂക്കിൽ നിന്ന് ചോര പടർന്നു വലിയ അക്ഷരത്തിൽ ഒക്ലഹാമ്പോ എന്ന് എഴുതിയ ബനിയൻ കൂട്ടിപ്പിടിച്ച് എഴുതേൽപ്പിച്ച് ഗീവർഗി സച്ചൻ പറഞ്ഞു നാളെ സൂര്യോദയം എന്നുണ്ടെങ്കിൽ നിന്നെ ഡൽഹിയിൽ കണ്ടുപോകരുത് ആ രംഗത്തിന്റെ തീവ്രത നിങ്ങളിലേക്ക് എത്തിയോ അമ്പതിനായിരം കാണികളെ സാക്ഷിയാക്കി ഹിഗിറ്റ ഒരു സ്കോർപ്പിയൻ കിക്ക് അടിക്കുന്നത് ഓർമ്മയിൽ വന്നോ തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ നെഞ്ചത്ത് നിന്ന് പന്തെടുത്ത് ഗിവർഗി സച്ചൻ ഒരു സിസർക്കട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കുന്നംകുളൻ ടീമിനെതിരെ കുറച്ച് നാൾക്ക് മുമ്പ് അത് ഓർമ്മ വരുന്നുണ്ടോ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു നായികയെ അത്രയും അധികം ഉപദ്രവിച്ച ഒരു വില്ലനെ ഒരു ഒരു പവിത്രനെ അല്ലെങ്കിൽ ഒരു ഒരു ആരാ വേറെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ ഒരു വില്ലനെ മംഗലശ്ശേരി ധീരകണ്ഠൻ അല്ലെങ്കിൽ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഏതെങ്കിലും ഒരു പൃഥ്വിരാജ് ഏതെങ്കിലും ഒരു കഥാപാത്രം ചെന്നിട്ട് മുണ്ടുമുടക്കി തലകൊണ്ട് നെഞ്ചത്തേക്ക് അടിച്ചതിന് ശേഷം നാളെ നേരം വെളുക്കുമ്പോൾ വെളുക്കുമ്പോ നിന്നിവിടെ കണ്ടുപോകരുത് എന്ന് പറയുന്ന ഒരു മാസ് മൂവി ഡയലോഗ് ഓർമ്മ വരുന്നുണ്ടോ ഇല്ലേ ഇതു തന്നെയാണ് ഈ കഥയുടെ രചനാതന്ത്രം എന്ന് പറയുന്നത് സിനിമാറ്റിക് ആയിട്ട് പല തലങ്ങളിൽ പല അർത്ഥതലങ്ങളിൽ ഈ കഥ എഴുത്തുകാരൻ അവതരിപ്പിച്ചിട്ടുണ്ട് അവിടെ ഈ അവസാന രംഗങ്ങളിലൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് കുരിശിലേറ്റപ്പെട്ട കല്ലെറിയപ്പെട്ട യേശു ക്രിസ്തുവിനെ അല്ല മറിച്ച് ജെറുസലേം നഗരത്തില് എന്തോ കൊള്ളരതായ്മ ചെയ്ത പ്രാവു കച്ചവടം നടത്തിയ കുറെ ചെറുപ്പക്കാരെ ചാട്ടവാറിനടിച്ച യേശു ക്രിസ്തുവിനെയാണ് ലോഹയും ജപുമാരെയൊക്കെ ഇട്ടിട്ട് മതം പറയുന്നത് മാത്രം കേട്ട് ബൈബിളിൽ പറയുന്നത് മാത്രം കേട്ട് മിണ്ടാതിരുന്ന പുരോഹിതനെ അല്ല വിമോചന ദൈവശാസ്ത്രത്തിനെ ചൂട് പിടിച്ചിട്ട് ലോഹയും ജപമാലിയൊക്കെ ഊരി വെച്ചിട്ട് വില്ലന്റെ നേർക്ക് ചൂഷകന്റെ നേർക്ക് മർദ്ദിതന്റെ നേർക്ക് നെഞ്ചത്ത് കാല് പൊക്കി തലകൊണ്ടടിച്ചിട്ട് നിന്നെ ഇവിടെ കണ്ടുപോകരുത് എന്ന് പറയുന്ന ഒരു ഹീറോയാണ് മനസ്സിലാവുന്നുണ്ടോ താൻ ചെയ്ത ആ പ്രവൃത്തിയുടെ കൃത്യത്തിനിടയിലും അച്ഛൻ എന്ത് ചെയ്തു ലൂസി അവൾ വിട്ടിരുന്ന വീടിന്റെ മുമ്പിൽ ഇറക്കി വിട്ട് അച്ഛൻ തന്റെ മുറിയിലേക്ക് മടങ്ങി എങ്ങനെ ഹിഗിറ്റ എങ്ങനെയാണോ ഗോൾ അടിച്ചതിന് ശേഷം സേഫായിട്ട് തന്റെ ആ ബോൾ കൂട്ടുകാരന് പാസ് ചെയ്തതിന് ശേഷം ഹിഗിറ്റ ഗോൾ മുഖത്തിലേക്ക് പോകുന്നത് അതുപോലെ ശാന്തനായി യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ അച്ഛൻ എന്ത് ചെയ്തു മുറിയിലേക്ക് മടങ്ങി മനസ്സിലാവുന്നുണ്ടോ ക്ലിയർ ആയോ എല്ലാവർക്കും ഓക്കെ ആണോ ഇതാണ് ഹിഗിറ്റ എന്ന് പറയുന്ന കഥ ഇഷ്ടപ്പെട്ടോ വായിച്ചതിനേക്കാളും മനസ്സിലായോ എല്ലാര്ക്കും ശരി അപ്പൊ ഇനി ആ ചോദ്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുമോ നോക്ക് കാതികന്റെ രചനാതന്ത്രം കൊണ്ടാണ് ഹിഗ്ഗിറ്റ ആവർത്തിച്ച വായനയ്ക്ക് വിധേയനാകുന്നത് പറ്റോ ഫുട്ബോൾ കളിയുടെ സംസ്കാരം എങ്ങനെയാണ് ഹിഗ്ഗിറ്റയിലേക്ക് ചേർന്ന് വരുന്നത് മിന്നൽ വേഗത്തിൽ ഗോൾ കഴിയുന്ന ഹിഗിറ്റയുമായി കഥാപാത്രത്തിന് എങ്ങനെയാണ് കഥാകാരൻ ചേർത്ത് വെച്ചിരിക്കുന്നത് ഭൂതകാലത്തിൽ നഷ്ടപ്പെട്ട ഒരു സ്വത്തം തിരികെ പിടിച്ച പുരോഹിതന്റെ കഥയാണ് ഹിഗിറ്റ ഈ ചോദ്യങ്ങളൊക്കെയും ഇതിനകത്തുള്ള ഉദാഹരണങ്ങൾ എടുത്ത് എഴുതാനായിട്ട് പറ്റുമോ ക്ലിയർ ആണോ ക്ലിയർ ഇതാണ് ഹിഗിറ്റ എന്ന് പറയുന്ന കഥ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ അടുത്ത കഥയിലേക്കാണ് പോകുന്നത് ഹിഗിറ്റ ഇവിടെ കഴിഞ്ഞു നാളെ ടീച്ചറിന്റെ ഓപ്പൺ ക്ലാസ് ആയിരിക്കും കവിതയായിരിക്കും എടുക്കുന്നത് ഓഫ്ലൈൻ ആവാനാണ് സാധ്യത അത് ഇന്നത്തെ അവസ്ഥ പോലെ ഇരിക്കുവേ മെസ്സേജ് വൈകുന്നേരം പബ്ലിഷ് ചെയ്യും ഇനി നാളെയും ക്ലാസ്സുകളൊന്നും വയ്ക്കാൻ പാടില്ലാത്ത നിർദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും ലിങ്ക് ലിങ്ക് തരും ലിങ്ക് ഇത് തന്നെ യൂസ് ചെയ്താൽ മതി ഓഫ്ലൈൻ വരുന്ന ആൾക്കാർ നാളെ ഓഫ്ലൈൻ വരിക ഓക്കെ അപ്പോൾ നാളെ കൂടി ഉണ്ടാവും ക്ലാസ് അതിനുശേഷം പിന്നെ അടുത്ത റെഗുലർ ക്ലാസ് തുടങ്ങുന്നത് എട്ടാം തീയതി മുതൽക്കാണ് അടുത്ത തിങ്കളാഴ്ച മുതൽക്കാണ് ഓക്കെ ഞാനത് ഇപ്പോഴേ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നാളെ കൂടി ടീച്ചറിൻ്റെ ക്ലാസ് ആയിരിക്കും ഇനി നാളെ എനിക്ക് കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നാളെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റെഗുലർ ക്ലാസ് തുടങ്ങുന്നത് എട്ടാം തീയതി ആയിരിക്കും തിങ്കളാഴ്ച മുതൽക്കായിരിക്കും ഓക്കെ ഇങ്ങനെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക ഇത്രയാണ് ഉള്ളത് ഡൗട്ടുള്ള ആൾക്കാർക്ക് ചോദിക്കാം അല്ലാത്ത ആൾക്കാർക്ക് ലീവ് ചെയ്യാം ശരി എന്തിയാണേ